गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वर गुरु साक्षात परम ब्रह्म तस्मै श्री गुरवे नमः। रूपशम प्रकरण आकाशगत्य भावादि निरूपण 241 श्लोक ആണ്। ഇവിടെ രാമൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഭഗവൻ അങ്ങേ ബീജ പരമ്പര എണ്ണി എണ്ണി വിശദീകരിച്ചല്ലോ, എന്ത് കാര്യം അനുഷ്ഠിച്ചാണ് അതിവേഗം ആ പരമ ബീജ സ്ഥാനത്തെത്തി വിശ്രമിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ വിത്തിനെ ഓരോന്നായിട്ട് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ വിത്ത് മനസ്സാണെന്നും മനസ്സിന്റെ വിത്ത് അത് കഴിഞ്ഞ് പ്രാണനാണെന്നും പ്രാണന്റെ വിത്ത് ബോധമാകുന്ന ആ സത്താസാമാന്യമാണെന്നും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ എന്ത് ഏത് കാര്യം അനുഷ്ഠിക്കുമ്പോഴാണ് അവിടെ എത്തുന്നത്. വസിഷ്ഠൻ അരുളി ചെയ്തു, രാമ ഈ ദുഃഖബീജങ്ങൾ കടന്നുപോകാനുള്ള ഉപായങ്ങൾ ഞാൻ അവിടെ വിശദീകരിക്കുകയുണ്ടായല്ലോ, അതാത് ഉപായങ്ങൾ പ്രയോഗിച്ച് അതാത് ബീജങ്ങളെ ശീഘ്രം കടന്നുപോകാൻ പറ്റും. തത്വജ്ഞനായ അല്ലയോ രാമ, പൗരുഷത്തോടുകൂടിയുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ എല്ലാ ഭേദവാസനകളെയും വെടിഞ്ഞ് ഇതാ ഇപ്പോൾ തന്നെ നിനക്ക് സത്താസാമാന്യം എന്ന ആ പരമപദത്തിൽ എത്തി നിൽക്കാം. അതിന് ഇവിടെ ഒരു സത്താസാമാന്യമേ ഉള്ളൂ എന്ന് ഉറപ്പായി തീരുമാനിക്കുകയാണ് വേണ്ടത്. ഉറച്ച തത്വബോധവും പൗരുഷവും ഉണ്ടെങ്കിൽ ഈ ക്ഷണത്തിൽ തന്നെ അത് തീരുമാനിക്കാം. തീരുമാനത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ ക്ഷണം തന്നെ അവിടെ എത്തി നിൽക്കാം. തീരുമാനിച്ചു അവിടെ എത്തി, പക്ഷെ അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റുമോ? പ്രയത്നം അല്പം കൂടി ഒന്ന് ഉറപ്പിച്ച് ദീർഘിപ്പിച്ചാൽ പിന്നെ അവിടെ തുടരാൻ എന്താണ് പ്രയാസം? എന്നാ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ഇത് ആവർത്തിച്ച് ഓർമ്മിക്കുക. ആദ്യം തത്വം ശ്രവണം ചെയ്യണം, ആദ്യം ഗുരുവിന്റെ നിന്നും ഉപദേശം സത്യം എന്താണെന്ന് അറിയണം, അറിഞ്ഞതിനെ മനനം ചെയ്യണം, മനനം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് വരെ ഉറപ്പാകുന്നത് വരെ. ഉറപ്പായാൽ എങ്ങനെ അറിയാം? ഉറപ്പായാൽ ആരും പറഞ്ഞു തരണ്ട, ശാന്തി വരും. ആരും പിന്നെ ഒന്നും ചോദിക്കില്ല, പിന്നെ ആരോടും പോയിട്ട് ഒന്നിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, അന്വേഷണം അവസാനിക്കും. അല്ലയോ രാമ, കേവല ബോധസത്തയിൽ ധ്യാന ഉറപ്പുവന്ന് ക്ഷണനേരമെങ്കിലും അവിടെ നിൽക്കാൻ കഴിയുമെങ്കിൽ അല്പമായ അധിക യത്നം കൊണ്ട് ആ ധ്യാനം വിട്ടുപോകാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തുടർന്നും ആ ഉന്നത പദത്തിൽ തന്നെ നിനക്ക് വിരാജിക്കാൻ കഴിയും. അതായത് ഒരു അല്പമായ അധിക യത്നം എന്നാണ് പറഞ്ഞത്. സാധാരണ എല്ലാരും പ്രയത്നിക്കും, ആ പ്രയത്നം അല്ല ഇവിടെ പറയുന്നത്. സത്യം അറിഞ്ഞ് പൗരുഷത്തോടുകൂടി, പൗരുഷം എന്ന് പറയുന്നത് സ്ത്രീക്കോ പുരുഷനോ ശരീരത്തിൽ ഉണ്ടാകുന്നതിനെ അല്ല പറയുന്നത്. സ്ത്രീ ശരീരമാണെങ്കിലും ഈ സത്യം അറിയാനുള്ള ബലം ഉണ്ടെങ്കിൽ അതിനെ പൗരുഷം എന്നാണ് വിളിക്കുന്നത്. അതായത് ശബലതയില്ലാത്തത്, ശബലത എന്ന് പറഞ്ഞാൽ മാറി മാറി പോകുന്ന ചിത്രം, ഇതിന്റെ ഒരു അടയാളമാണ് സ്ത്രീ എന്നാണ് സാധാരണ നമ്മളെല്ലാം നിഗമനം ചെയ്യുക. പക്ഷേ യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത് സത്യത്തിനെ അന്വേഷിച്ചറിയാനുള്ള ആ ഒരു പ്രവണത, അതിന്റെ ബലം, ആ പൗരുഷത്തോടുകൂടി വേണം നമ്മൾ സത്യത്തിനെ സമീപിക്കാൻ. ഇത് വാസിഷ്ഠം പറയുമ്പം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഉച്ചാസ്ത്രം പൗരുഷം, ശാസ്ത്രിതം പൗരുഷം, അങ്ങനെ രണ്ട് പൗരുഷമുണ്ട്. ഉച്ചാസ്ത്രം പൗരുഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പ്രേയസിലോട്ട് പോകാൻ, അതായത് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ചില വസ്തുക്കളെ നേടാനും അതിനെ ഗ്രഹിച്ചു വെക്കാനും ഒക്കെയുള്ള ആ ഒരു പൗരുഷം, ധനം മുതലായത്. പക്ഷേ ശ്രേയസ് അങ്ങനെയല്ല, ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ മാർഗമാണ്, സത്യത്തിനെ അറിയാനുള്ള ആ ഒരു നിവൃത്തി മാർഗത്തിന് പോകാനുള്ള പൗരുഷമാണ് ശാസ്ത്രീയം പൗരുഷം എന്ന് പറയുന്നത്. ആ പൗരുഷത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പൗരുഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ അടക്കി ഈ പറഞ്ഞ നല്ല നിത്യാനിത്യ വിവേക വൈരാഗ്യങ്ങളോടുകൂടി ഈ സത്യത്തിനെ സമീപിക്കണം. സമീപിച്ചാൽ മാത്രം പോരാ, അതില് നിരന്തരം അനുസന്ധാനം ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം മനസ്സിനെ. അതിന് ഒരല്പം അധിക യത്നം വേണം എന്നാണ് പറഞ്ഞത്. പിന്നെ പറയാണ്, രഘുനന്ദന ഒരു ബാഹ്യ ദൃശ്യത്തിലും ധ്യാനം ഉറപ്പിക്കാൻ ശ്രമിക്കരുത്. കേട്ടോ, വാസിഷ്ഠത്തിന്റെ വലിയ പ്രഖ്യാപനമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്, ഈ ധ്യാനം ഏതെങ്കിലും ഒരു ദൃശ്യത്തിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ശ്രമിച്ചാൽ ബാഹ്യ ദൃശ്യത്തിന് പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സഗുണാരാധന ചെയ്യുമ്പോൾ സഗുണമായ ഒന്നിനെ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ പോലും അത് യഥാർത്ഥത്തിൽ ഒരു ബാഹ്യ ദൃശ്യമായിരുന്നു. അതിനെയാണ് നമ്മൾ അകത്ത് ഓരോന്നായിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്, അതും ഒക്കെ മനസ്സിളക്കുന്നതാണ്. ഏതെങ്കിലും ബാഹ്യ ദൃശ്യത്തിൽ ധ്യാനം ഉറച്ചാൽ അത് വാസനയായി മാറും. കണ്ട കൽപ്പിതങ്ങളായ ഈശ്വര രൂപങ്ങളിലായാൽ പോലും
ആ വാസനയെ പിന്നെ പിഴുതെറിയുക സുമേരു പർവ്വതത്തെ പിഴുതെറിയുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും. ഏതെങ്കിലും ഒരു ഈശ്വര സങ്കല്പം പോലും ധ്യാനിച്ച് ഉള്ളിലായി പോയാൽ പിന്നെ അതിനെ പിഴുതെറിയുക എന്ന് പറയുന്ന സുമേരു പർവ്വതത്തിനെ ഇളക്കുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും എന്നാണ്. അപ്പൊ ഇത് പറയുമ്പോ രാമേശ്വരവും സരിതയുടെ ഒരു കാര്യം ഓർമ്മ വരണം. അദ്ദേഹം ഒരു താളി സങ്കല്പത്തിലാണ് ഇരുന്നത്. അപ്പോ അവിടെ തോത്താപുരി എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇതൊന്നും മാറാൻ ഈ ഒരു ധ്യാനം മാറ്റി യഥാർത്ഥ ബ്രഹ്മസങ്കല്പം കൊണ്ടുവന്നിട്ട് പോലും രാമേശ്വരം സർക്ക് ആദ്യമൊന്നും ആരംഭത്തിൽ അത് പറ്റിയില്ല. പിന്നെ തോത്താപുരിയുടെ ആ ഒരു വലിയ ശക്തിപാദമൊക്കെ കൊണ്ടാണ് അതിന് ആ താളിയുടെ രൂപം മാറി കിട്ടുന്നത്. നമ്മളും ഇതുപോലെ പല ഈശ്വര രൂപങ്ങളിലും അങ്ങ് ധ്യാനം ഉറപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് ധ്യാനം വന്നത്? സദാ നമ്മൾ ഈ ഒരു ബാഹ്യ ദൃശ്യം വെച്ചിട്ടാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ദേവിയുടെ ഭാവമൊക്കെ ഇതുപോലെ പറയുമ്പോ സത്യത്തിന് ചിലരോടെല്ലാം പറയും ഈ ദേവിയുടെ ഭാവം പോലും രൂപങ്ങളിൽ കണ്ടാൽ എത്ര ദേവിയുടെ രൂപങ്ങളുണ്ട്. ആര് ഏത് സങ്കല്പത്തിൽ വരച്ചാലും ദേവിയുടെ രൂപങ്ങളാണ്. അത് ലക്ഷ്മിയായിട്ടോ പാർവതിയായിട്ടോ ആരായിട്ട് വേണമെങ്കിലും ഇവിടെ എടുക്കാം, ദുർഗയായിട്ടോ ഒക്കെ എടുക്കാം. ഇനി അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ദേവി ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേവിയുടെ രൂപം പല രൂപത്തിലാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരുവന്റെ കൽപ്പനയിലുണ്ടായ രൂപങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെയുള്ള രൂപങ്ങളെ ധ്യാനിച്ച് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചുപോയാൽ എന്ത് പറ്റും? അതല്ല യഥാർത്ഥ സത്യം. അപ്പൊ പൗരുഷം ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ധ്യാനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും ബാഹ്യ ദൃശ്യങ്ങളിൽ ഏർപ്പെടരുത്. അപ്പൊ രൂപങ്ങളിൽ വന്നുപോയാൽ പ്രയാസമാണ്. ഇനി ചിലരുണ്ട് ദേവിയുടെ ഭാവമൊക്കെ ഉള്ളില് വലിയ ഇതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ചുമന്ന നിറത്തിൽ അങ്ങോട്ട് ധ്യാനിക്കും. സത്യാനുഭവം ഒരു വർണ്ണവും അല്ല, ഒരു രൂപവും അല്ല, ഒരു ആകൃതിയും ഇല്ല, അതിന് യാതൊരു രീതിയിലും ചിന്താശേഷിക്ക് പറ്റുന്നതുമല്ല, ചിന്തിക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥ ബ്രഹ്മസ്വരൂപം. അത് ധ്യാനിക്കണമെങ്കിൽ ആദ്യം ആ വസ്തുവിനെ കുറിച്ച് തത്വവികാരം ഉണ്ടായിരിക്കണം. അതിനെ നല്ലവണ്ണം നിരൂപണം ചെയ്ത് സത്യം എന്താണെന്ന് നമ്മൾ അറിയണം. യഥാർത്ഥ ഈശ്വരൻ ആരാണ്? ആ ഈശ്വരൻ എവിടെയാണ്? ഈശ്വരനിൽ എത്താനുള്ള മാർഗം എന്താണ്? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ ആ ഈശ്വരനിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ഇനി എത്തിച്ചേരാൻ പോകുമ്പോൾ നമുക്കറിയാം അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് എന്നിലും നിന്നിലും പുറമേയും അകത്തും ദൂരെയും അടുത്തും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എത്തിച്ചേരേണ്ട കാര്യമില്ല, അത് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവം വരുന്നത്. ഈശ്വരനെ കാണുകയല്ല, ഈശ്വര അനുഭവം ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പൊ അറിയുമ്പോ അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ ഒന്നിൽ നിന്നും ജനിച്ചതാകാൻ വഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും പരമകാരണമായ ഈശ്വരൻ വേറെ ഒന്നിൽ നിന്നും ജനിച്ചതാണെങ്കിൽ അതായിരിക്കും പരമകാരണം. അപ്പൊ യഥാർത്ഥ ഈശ്വരൻ ജനിച്ചതാകാൻ വഴിയില്ല, അജനായിരിക്കണം. അങ്ങനെ ജനിക്കാത്തത് കൊണ്ട് ഈശ്വരൻ ഒരിക്കലും മരിക്കുകയില്ല. ഇവിടെ ജനിക്കുന്നതിനാണ് മരണം, ജനിക്കാത്തതിന് മരണമില്ല. അപ്പൊ ജനിക്കാത്തതാണെങ്കിൽ അത് പണ്ടേ ഉള്ളതായിരിക്കണം, ഒരിക്കലും അത് രണ്ടാമതുണ്ടായതല്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ, ബ്രഹ്മം, പരമാത്മാവ് എല്ലാത്തിന്റെയും പരമകാരണമായ ബോധം ജനിക്കാത്തതാണ്. ജനിക്കാത്തതാണെങ്കിൽ അത് മരിക്കാത്തതുമായിരിക്കും. ജനന മരണങ്ങൾ ഇല്ലെങ്കിൽ അതിനൊരിക്കലും വികാരം സംഭവിക്കുന്നില്ല. വികാരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മാറുന്നില്ല എന്ന് അർത്ഥം. ജനിച്ച് മാറുമ്പോഴാണ് മരണം എന്നതുണ്ടാകുന്നത്. അപ്പൊ മാറ്റമില്ലാത്തതായതുകൊണ്ട് അത് നിർവികാരമാണ്. ഇനി നിർവികാരമായ വസ്തുവാണെങ്കിൽ മാറുന്നില്ലെങ്കിൽ അത് ഒന്നായിരിക്കും, ഒറ്റ വസ്തുവായിട്ടിരിക്കുകയാണ്. അതാണ് അതിൽ മാറ്റം വരാത്തത്. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായിരിക്കും. അത് ഏകവും അത് അദ്വയവുമായിരിക്കും. ഒന്നാണ്, രണ്ടില്ലാത്തത്. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. നല്ല സർവവ്യാപിയായിട്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അതിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നെങ്കിൽ അത് എല്ലാത്തിന്റെയും പരമകാരണവും അതിനെ കുറിച്ചെല്ലാം സർവജ്ഞനുമായിരിക്കും, എല്ലാം അറിയുന്നവനുമായിരിക്കും. അതിലാണ് എല്ലാം നിൽക്കുന്നതെങ്കിൽ അങ്ങനെ സർവജ്ഞനായ വസ്തുവാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ശക്തി കൊടുക്കുന്നതും ആ വസ്തു തന്നെയായിരിക്കും. അതുകൊണ്ട് അത് സർവശക്തനുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഭഗവാനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ അജോ നിത്യ ശാശ്വതോയം പുരാണം എന്ന് പറയും ഭഗവത്ഗീത. ജനിക്കാത്തതും അത് ശാശ്വതവും ഒരിക്കലും നശിക്കാത്തതും അത് പുരാണനും എല്ലാത്തിനും മുമ്പേ ഉള്ളവനും അങ്ങനെയുള്ള നിത്യനും എപ്പോഴും ഉള്ളവനും ആയ വസ്തുവായിരിക്കും. അതിനെ അന്വേഷിച്ചു പോകുമ്പോ ആ ഈശ്വരൻ, ഇത്രയും ഗുണങ്ങളെ പറഞ്ഞ ഈശ്വരൻ എവിടെയായിരിക്കും? അത് എവിടെയാണോ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും ബോധം.
ബോധത്തിലാണ് നമ്മൾ ഇത്രയും നേരം ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബോധ സ്വരൂപത്തിന് മാത്രമേ നമ്മളിപ്പൊ ഈ പറഞ്ഞ ഗുണഗണങ്ങളുള്ളൂ. ബോധം എപ്പോഴും ഉള്ളതായിരിക്കും, അതൊരിക്കലും ജനിച്ചതോ മരിച്ചതോ അല്ല, അത് പണ്ടേ ഉള്ളതായിരിക്കും. അങ്ങനെ ഉള്ള വസ്തുവിലാണ് എല്ലാം നിൽക്കുന്നത്. ബോധമുണ്ടോ? എല്ലാം ഉണ്ട്. ബോധമില്ലയോ? അത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തത്വം വിചാരം ചെയ്ത് നല്ല പൗരുഷത്തോടുകൂടി സത്യത്തിനെ കുറിച്ച് ധാരണ വന്ന് അതിനെ ഓർമ്മിച്ച് നടക്കുന്നതാണ് ധ്യാനം, മനന ധ്യാനം. മനനം ചെയ്ത് അവസാനം ധ്യാനമാവും എന്ന് പറഞ്ഞാൽ, മനനം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങള് ഈ തത്വം ഇങ്ങനെ വിചാരം ചെയ്യുന്നതാണ് മനനം. മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കും ഇതിനെ കുറിച്ച്. അങ്ങനെ നടന്ന് നടന്ന് എപ്പോഴും ഇതിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടി വരില്ല, അതിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അത് ധ്യാനം. അപ്പൊ അത് എവിടെയെങ്കിലും ഏകാന്തത്തിലിരുന്നോ അല്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴോ ഒക്കെ ഇതിങ്ങനെ ഓർത്തോർത്ത് അവസാനം അത് സഹജമായി വരും നമുക്ക്, എല്ലാം ബ്രഹ്മമാവുന്നു എന്ന് ആരും പറഞ്ഞു തരണ്ട. അപ്പൊ സ്വയം അനുഭവം വന്നു തുടങ്ങും, ബ്രഹ്മാനുഭവം. ആദ്യമൊക്കെ പറയുന്ന രീതിയിലായിരിക്കും, പറഞ്ഞോ അല്ലെങ്കിൽ ചിന്തിച്ചോ ഒക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോ ഈ പറയുന്നതും ഇല്ല, അതായത് ചിന്തകളും ഇല്ല, അനുഭവം തന്നെ ബ്രഹ്മം എന്നുള്ള അനുഭവം വരും. ആ അനുഭവത്തിൽ ഒരു കാരണവശാലും സങ്കല്പ വികല്പങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ആനന്ദമായി. ഇതാണ് ബ്രഹ്മാനുഭവം, ഇതാണ് നിർവ്വാണം, ഇതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. ഇതാണ് മുക്തി, മോചനം. എല്ലാ ചിന്തകളിൽ നിന്നും മോചനം വരും, ഞാൻ എന്ന ചിന്തയിൽ നിന്ന് വരെ മോചനം വരും. അപ്പൊ നമുക്ക് തോന്നുക പോലും ഇല്ല ഈ ഞാനുണ്ടെന്നും എന്റേതുണ്ടെന്നും ഒന്നും തോന്നില്ല. ഒരേ അനുഭവം, ബ്രഹ്മാനുഭവം. ഇനി ബ്രഹ്മാനുഭവം എന്താണ്? സച്ചിദാനന്ദം ബ്രഹ്മ. അപ്പോഴാണ് ആ പറഞ്ഞ ബ്രഹ്മത്തിന്റെ നിർവചനം നമ്മുടെ അനുഭവമായിട്ട് മാറുന്നു. അത് സത്തും ചിത്തും ആനന്ദവുമാണ്. അത് ഞാൻ ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും, എല്ലാത്തിനെയും ഉണ്ടെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതിന് ഒരു സങ്കല്പ വികല്പങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് അനുഭവം ആനന്ദമായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്ന് അറിവ്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപത്തിനെയാണ് ധ്യാനിക്കേണ്ടത്. ഇവിടെ പറയാണ്, ഈ ഈശ്വര രൂപങ്ങളിലെ വാസനയോടുകൂടി ധ്യാനിക്കുന്നതിലാണ് ഈ മതഭ്രാന്തന്മാർ ചെന്ന് അകപ്പെടുന്നത് എന്ന് പറഞ്ഞു. മതഭ്രാന്തന്മാർ ചെന്ന് അകപ്പെടുന്നത് ഈ വാസനാ കുരുക്കിലാണ്. മനസ്സ് ശമിക്കുന്നത് വരെ വാസന ക്ഷയിക്കുകയില്ല. നമ്മള് പലപ്പോഴും ഈശ്വര സങ്കല്പത്തിനെ കുറിച്ച് സത്യമായി പറയുന്നത് ആരും കേൾക്കുകയില്ല. പകരം അവരെന്താണോ വാസന സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന അത് തന്നെ ഓർത്തോണ്ടിരിക്കും, കേൾക്കുകയില്ല. അതാണ് പറഞ്ഞത്, ഗുരു ഉപദേശം പോലും ചിലപ്പോ ഫലിക്കില്ല ചിലർക്ക്. അതുകൊണ്ടാണ് സത്യം അറിയാത്തവരോട്, സത്യം അറിയാൻ ആഗ്രഹിക്കാത്തവരോടും ഇത് പറയരുത് എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ പോലും ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾക്ക് ഉപദേശിച്ചിട്ടില്ല. കണ്ടിട്ടും പലരും വന്ന് ശങ്കരാചാര്യ സ്വാമികളോട് തർക്കിക്കാനും വാദിക്കാനും വരുമ്പം ഉപദേശിക്കാതെ പോയിട്ടുണ്ട്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ ഇത് ഉള്ളിൽ വാസന സഞ്ചയിച്ചു വെച്ചിരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വാസന ഉള്ള കാലത്തോളം ധ്യാനം ഉറക്കില്ല. വാസന ക്ഷയിക്കാത്തടത്തോളം കാലം ധ്യാനം ഉറക്കില്ല. അതുകൊണ്ട് നേരെ മറിച്ച് ബോധസത്തയിൽ മനസ്സുറപ്പിക്കുന്നയാൾക്ക് വാസനാത്യാഗം വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് വാസനയെ ക്ഷയിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പുറമേ നിന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് സൂക്ഷ്മത്തിലാണ് കിടക്കുന്നത്. നമുക്ക് പോലും അറിഞ്ഞുകൂടാ, അവനവന് പോലും അറിഞ്ഞുകൂടാ ഞാൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അവരവർക്ക് പോലും നിശ്ചയമില്ല. അതിന്റെ അർത്ഥം ഉള്ളില് സൂക്ഷ്മത്തിൽ കിടക്കുന്ന വിത്തിന്റെ മുളപ്പാണ് ഈ വെളിയിൽ കാണുന്നത്. കാരണം എന്തോ മുമ്പിലൊക്കെ സഞ്ചരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ കണ്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിശ്ചയമാക്കി ഉള്ളില് വാസനകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വെളിയിലോട്ട് അഗ്നിയിൽ നിന്നും സ്ഫുരണം എന്ന പോലെ ചിന്തകളുണ്ടായി അത് പ്രവൃത്തിയായി കർമ്മമായി വെളിയിൽ വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ നിർണയിച്ച് പറയണുണ്ട്. അതായത് ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ എനിക്ക് പെട്ടെന്ന് കോപം വരുന്ന ആളാണ്, ഞാൻ അങ്ങനത്തെ ആളാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാകുന്നതെന്ന് നിർവചിക്കാൻ സാധ്യല്ല. ഇത് പഴയ ചിന്തകളാണ്, പഴയ വാസനകളുടെ ബലമാണ് നമ്മൾ അറിയാതെ ഇതിൽ വന്നു പോകുന്നത്. അതുകൊണ്ടാണ് അയാള് പറഞ്ഞത്, മോഷ്ടിക്കാനുള്ള വാസനയാണെങ്കിൽ മോഷണമായിരിക്കും നടത്തുന്നത്, തടയാൻ പറ്റില്ല. അതുപോലെയാണ് പഴയ രീതിയിൽ പഴയ സങ്കല്പങ്ങളുടെ ബാക്കി എന്നോണമാണ് പലരും പല രീതിയും കൊണ്ടുവരുന്നത്. ഇനിയൊന്ന് പറഞ്ഞാൽ നമ്മുടെ വാസനയാണ് ഈ ആധ്യാത്മികമായി ഉയരണം എന്നുള്ള ചിന്ത വന്നിരിക്കുന്നത്. അപ്പൊ ഈ വാസനയിൽ എല്ലാത്തിനും നിയമം ഒന്നാണ്. വാസനകളില്
ഇപ്പൊ ഭഗവാൻ നല്ലത് ചീത്ത എന്ന് ഇവിടെ ഒന്നിനെയും തിരിച്ചിട്ടില്ല. നമ്മളാണ് സങ്കല്പിച്ച് നല്ലത് ചീത്ത, രാഗം ദ്വേഷം, നന്മ തിന്മ എന്നൊക്കെ നമ്മുടെ മനസ്സിന്റെ അറിവില്ലായ്മയാണ് ഈ വന്നിരിക്കുന്നത്. ഭഗവാന്റെ എല്ലാം ചലനമാണ്. ചിലതെല്ലാം ചലിച്ചപ്പോ അതെല്ലാം എന്തോ അനുകൂലമായി ചലിച്ചു അവരുടെ ജീവിതത്തിന്, ചിലതെല്ലാം പ്രതികൂലമായി ചലിക്കുന്നു. അപ്പോ ഇതിനെ സത്യം അറിയാതെ ഈ വാസനയെ പെരുകാൻ അനുവദിച്ചാൽ നമ്മളുടെ ജീവിതം ദുരിതപൂർണമാവും. അതുകൊണ്ടാണ് സത്യം അറിഞ്ഞ് തത്വം വിചാരം ചെയ്ത് പൗരുഷത്തോടുകൂടി നല്ല ബലത്തോടുകൂടി വിവേകം ഉണ്ടാക്കണം. വിവേകം എന്ന് പറയുന്നതും നമ്മൾ പൊതുവെ കാണുന്ന വിവേകത്തിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. ഉപനിഷത്ത് എന്താണോ സത്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ചാണ് വിവേകം ഉണ്ടാക്കി വെക്കേണ്ടത്. അവിടെ ആദ്യമേ പറയുന്നു ഈ കാണുന്നതെല്ലാം ഒന്നു തന്നെയാണ്. രാഗദ്വേഷം അരുത്, ഭേദചിന്ത അരുത്, രണ്ടായി കാണരുത്. എന്ത് കാണുമ്പോഴും ഇത് ബ്രഹ്മമാകുന്നു, ഇത് ഭഗവാനാകുന്നു, ഏകമേവ അദ്വിതീയം. സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണത്തെ കാണുന്നത് പോലെ, ആഭരണ നാമരൂപങ്ങളെ കാണുന്നേയില്ല. അതുപോലെ എല്ലാത്തിലും എവിടെ എവിടെയെല്ലാം നാമരൂപങ്ങളെ കാണുമോ അവിടെയെല്ലാം ബ്രഹ്മത്തിനെ കാണണം. ത്യജിക്കേണ്ടത് നാമരൂപങ്ങളെയാണ്. ത്യാഗം എന്നത് ഈശാവാസ്യം ഇതം സർവം തെക്തേന പുഞ്ചിതാഹ എന്ന് പറഞ്ഞതാണ് എടുക്കേണ്ടത്. ത്യജിച്ചുകൊണ്ട് പൂജിക്കും. ഈ കാണുന്ന നാമരൂപങ്ങളെയെല്ലാം നാമരൂപങ്ങളായിട്ട് എടുക്കാതെ ഭഗവാനാണ്, ബ്രഹ്മമാണ് എന്ന് കണ്ടുകൊണ്ട് സദാ സച്ചിദാനന്ദമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കും. ബോധമാണ് നിൽക്കുന്നത്, ബോധമല്ലാതെ ഒന്നുമില്ല ഇവിടെ. ഏതൊരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിക്കും പിടിക്കാവുന്നതാണത്. ബോധമുണ്ടോ ഈ കാണുന്നതുണ്ട്, ബോധമില്ലയോ ഇതില്ല. നമ്മൾ അതിനെ മറന്നിട്ടാണ് ഈ കാണുന്ന നാമരൂപങ്ങളിലേക്ക് വേണ്ടി ഭ്രമിക്കുന്നത്. കനകൈക മഹാബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ സ്വർണം കാണുന്ന ബുദ്ധി. അതുപോലെയാണ് ബോധൈക മഹാബുദ്ധി, ഈ കാണുന്നതിലെല്ലാം ബോധത്തിനെ കാണുന്ന ബുദ്ധി ഉണ്ടാക്കിയെടുക്കണം. ഇനി പറയുന്നു, വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ആ സത്യത്തിനെ തന്നെ, ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണെന്ന് അറിഞ്ഞ് ആ സത്യത്തെ തന്നെ ഭാവന ചെയ്താൽ പിന്നെ വാസനയ്ക്ക് എന്ത് പ്രസക്തി. സർവഗതമായ ബോധത്തെ സർവത്ര ഭാവന ചെയ്തുകൊണ്ട് ഭേദവാസനയെ ഒഴിവാക്കാൻ ശ്രമിക്കൂ രാമ. അത് സാധിച്ചാൽ ആദിവ്യാധികളെല്ലാം ക്ഷണത്തിൽ ശിഥിലങ്ങളാവും എന്നാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ് വാസിഷ്ഠത്തിന്റെ. അതില് ശ്രദ്ധാഭക്തി വിശ്വാസത്തോടുകൂടി എടുക്കാമെങ്കിൽ ഇവിടെ ശരീരത്തിന്റെ ആദിവ്യാധി പ്രശ്നങ്ങളെ പോലും നമുക്ക് മാറ്റാവുന്നതാണ്. കാരണം അതൊക്കെ ഉണ്ടാകില്ല എന്നല്ല, അത് ഉണ്ടാകുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഒരു കർത്താവ് അവിടെ കാണില്ല, കർത്തൃത്വം ഉപേക്ഷിച്ചു കളയും. കാരണം ഇത് മുഴുവൻ ബോധമാണെങ്കിൽ തനിക്കുണ്ടാകുന്ന ദാരിദ്ര്യവും രോഗവും സമ്പത്തും സുഖവും ഇനി രാജപദവി പോലും ബോധമാണെന്ന് തീരുമാനിക്കും. അപ്പൊ അവിടെ സുഖ ദുഃഖങ്ങളുടെ വേർതിരിവില്ല. ഇതിനെയാണ് വീണ്ടും വീണ്ടും ഭേദചിന്ത ഒഴിവാക്കി രാഗദ്വേഷങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്. അത് ഒഴിവാക്കുന്നതിന്റെ ആ ഒരു പടിയാണ് എല്ലാം ഒന്നാണെന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി സുമേരു പർവ്വതത്തെ പിഴുതെറിയുന്നതിനേക്കാൾ വിഷമമാണ് വാസനയെ ത്യജിക്കാൻ എന്നാണ്. മുൻ പറഞ്ഞ എല്ലാ യജ്ഞങ്ങളെക്കാളും പല യജ്ഞങ്ങളെക്കാളും ഇത് വിഷമമാണെന്ന് ചിലർ കരുതുന്നു. പക്ഷേ മനസ്സ് ഉപശമിക്കുന്നത് വരെ വാസന ക്ഷയിക്കയില്ല. ദൃശ്യ സങ്കല്പങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് മനസ്സിന്റെ ഉപശമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് ബോധമാണെന്ന് തോന്നി തുടങ്ങും. അല്ലാതെ ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ ഈ കാണുന്ന ദൃശ്യം മാഞ്ഞുപോവില്ല. കാരണം അതിന്റെയൊക്കെ യുക്തി ചിന്തിക്കും. ഇവിടെ കാണുന്നതിന്റെ എല്ലാം എല്ലാത്തിന്റെയും ബിംബം വിത്ത് എന്റെ ഉള്ളിലാണ്. ഞാൻ എങ്ങനെ അതിനെ കാണുന്നുവോ അതാണ് പുറമേ കാണുന്നത്. അപ്പൊ എന്റെ ഉള്ളിലാണ് അത് പോയിരിക്കുന്നത്, നശിച്ചു പോകുന്നത്, അല്ലാതെ പുറമേയല്ല. അപ്പോ അത് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ ബോധസ്വരൂപത്തിനെ നല്ലവണ്ണം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയാൽ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെ കാണുന്ന, അപ്പൊ എന്താണ് കാണുന്നത്, ജ്ഞാനികളല്ല അപ്പൊ എന്തായിരിക്കും ഇവിടെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോ ആ അവർക്ക് ബോധമാണ് എന്ന് നല്ല ഉറപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കാണുന്നതിലൊന്നും അവർ ശ്രദ്ധ വെക്കില്ല. നമുക്ക് വേണ്ടാത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്ത പോലെ, നമ്മളും അങ്ങനെയല്ലേ. നമുക്ക് എന്താണോ താല്പര്യം അതിലല്ലേ ശ്രദ്ധ, ബാക്കിയുള്ളതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെയാണ് ജ്ഞാനികൾക്ക് സത്യം ഉറപ്പ് വന്നതുകൊണ്ട് അവർക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, അവർക്ക് ഈ പറഞ്ഞ എല്ലാ ദൃശ്യങ്ങളും അവരെ സംബന്ധിച്ചില്ലാത്തതാണ്. അതുകൊണ്ട് അതിലൊന്നും ശ്രദ്ധ വെക്കുകയില്ല, സകലതിനെയും ത്യജിച്ചിട്ടാണ് ഇരിക്കുന്നത്. അനുഭവം അങ്ങനെയാണ്. ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, രമണ മഹർഷി ഒരാള് ചോദിച്ചു, അങ്ങ് എന്താണ് നമ്മളെല്ലാം കാണുന്ന പോലെയാണോ കാണുന്നത്, അങ്ങ് എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ ഭഗവാന്റെ മറുപടി, നിങ്ങൾ കാണുന്ന അത്രയും ഞാൻ കാണുന്നില്ല എന്നാണ്. കാരണം നിങ്ങൾ പലതും കാണും, എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സകല ചിന്തകൾക്ക് അടിസ്ഥാനമായി നിങ്ങൾ പ്രപഞ്ചത്തിൽ പലതിനെയും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇല്ലാത്തതിനേക്ക് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ സങ്കല്പം എന്ത് വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
അതല്ലേ ആഗ്രഹങ്ങൾ. വേണം വേണം എന്ന് ആഗ്രഹിക്കും, അത് പതുക്കെ പതുക്കെ അതിനുവേണ്ടി പ്രയത്നിക്കും, പ്രയത്നിച്ചാൽ അത് മുട്ടി വരും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീട് വെക്കുന്നത് എന്തിനാ, അമ്മമാർ അടുക്കളയിൽ കയറി പാചകം ചെയ്ത് ഓരോന്ന് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ സൃഷ്ടിയാണ് ഇല്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അവരെ എന്തോ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ സൃഷ്ടിയാണ്. ഇല്ലാത്തതിനെയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരുവാണ്. ആഗ്രഹങ്ങളാണ് സൃഷ്ടിയുടെ ഏറ്റവും ആദ്യത്തെ ആ പോയിന്റ്. അവിടെ നിന്നാണ് അങ്ങ് തുടങ്ങുന്നത്. അതിനു മുമ്പ് എന്ത് വരും, ചിന്തകളായിട്ട് വരും. ചിന്തകൾക്ക് ദൃഢത കൂടുമ്പോൾ അത് ആഗ്രഹങ്ങളായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ തൃഷ്ണയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അതും കിട്ടിയതിനെ തന്നെ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അവനവൻ ഒന്ന് നിരൂപിച്ചെടുത്താൽ നമുക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. ഇതാണ് വിവേകം. നല്ല വിവേകം വന്നാൽ ഇതിനോടെല്ലാം നമുക്ക് വൈരാഗ്യം വരും. വൈരാഗ്യം ഒരു വെറുപ്പല്ല, വൈരാഗ്യം ഒരു സുഖമാണ്. കാരണം വൈരാഗ്യത്തിലാണ് നമുക്ക് പിടികിട്ടുന്നത്. ഇത് സർവം വസ്തു ഭയാൻവിതം നൃണാം, ഇതെല്ലാം ഭയം ഉണ്ടാക്കുന്നതാണെന്ന് കണ്ട് നമ്മൾ പതുക്കെ വിടും. അപ്പോഴാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്. വൈരാഗ്യമേവ അഭയം. വൈരാഗ്യത്തിന് മാത്രമേ അഭയമുള്ളൂ, ഭയമില്ലാത്തത്. ബാക്കി എല്ലാത്തിലും ഭയമാണ്. എന്ത് വേണം എന്നാഗ്രഹിച്ച് പിന്നാലെ പോയാലും ഭയത്തോടെയാണ് നമ്മൾ പോകുന്നത്. കിട്ടുമോ എന്തോ, കിട്ടുമോ എന്തോ, അത് കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്തോ, നഷ്ടപ്പെടുമോ എന്തോ. ഇതല്ലേ ജീവിതം. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കാണുന്നത് മുഴുവൻ ഒരേ ഒരു വസ്തുവാണ്. അതിനകത്ത് നമുക്ക് യാതൊരു കർത്തൃത്വം ഇല്ല, ഒരു ഭോക്തൃത്വം ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതല്ല ഇവിടെ നടക്കുന്നത്, നടക്കേണ്ടതാണ് നടക്കുന്നത്. അതിന് നമ്മൾ ഒരു കാര്യമില്ലാതെ പോയി പറ്റിപ്പിടിച്ച് ദുഃഖിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് വിട്ടിട്ട് നിൽക്കൂ. എന്നിട്ട് സകലത്തിലും ഭഗവാനെ കാണും. ഭഗവാൻ ജ്ഞാനമാണ്, അറിവാണ്, സ്വരൂപം. യഥാർത്ഥ ഭഗവാൻ രണ്ടില്ലാത്ത അദ്വൈത വസ്തുവാണ്. അത് അദ്വൈത ഭാവമാണ്. അത് നിന്നിൽ സദാ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്നിലെ ഞാനുണ്ട് എന്ന അനുഭവം അദ്വൈതമാണ്. അതിൽ നീ എന്തേന്ന് പറഞ്ഞു തുടങ്ങിയാൽ ദ്വൈതമായി കഴിഞ്ഞു, അത് ദുഃഖത്തിൽ അവസാനിക്കും. അതിനെ എങ്ങനെ പിടിച്ചു നിർത്താനാണ് ഇവിടെ പറയുന്നത്? ആ വാസനകളാണ് അതിന് കാരണമെങ്കിൽ ആ വാസനയെ ക്ഷയിപ്പിക്കാൻ രാമ ഇവിടെ എല്ലാം ഒന്നാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിക്കും. വാസന പോകുന്നാണ് പറഞ്ഞു. അതിനെയാണ് നമ്മൾ തത്വവിചാരം എന്ന് വിളിക്കുന്നത്. വീണ്ടും പറഞ്ഞു, ഇനി ഭേദബുദ്ധിയും രാഗദ്വേഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ് വാസനാക്ഷയം. വാസന ക്ഷയിക്കുന്നത് വരെ മനസ്സും ഉപശമിക്കുകയില്ല. തത്വവിജ്ഞാന ഉറപ്പു വരുന്നത് വരെ മനസ്സ് ക്ഷയിക്കുകയില്ല. സർവം ബോധമയം എന്ന് ഉറപ്പു വരുന്നതാണ് തത്വവിജ്ഞാനം. ഇവിടെ എല്ലാവർക്കും സംശയം മാറിക്കാണും. എന്നാലും എന്താണ് അനുഭവം? വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയും തോറും ഇന്നലത്തേക്കാൾ ഇന്ന് ഉറപ്പു വന്നു എന്ന് തോന്നുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. നമ്മൾ ഓരോ ദിവസവും കരുതും, ആ ഇത് തന്നെ മോക്ഷം, എനിക്കിപ്പോ എല്ലാം ഏകദേശമൊക്കെ പിടികിട്ടി, എനിക്ക് വൈരാഗ്യം വന്നു, എനിക്കിപ്പോ ഒന്നിനും രാഗദ്വേഷങ്ങളില്ല, എനിക്ക് ഖേദചിന്തയില്ല എന്നാലും എന്തിലെങ്കിലുമൊക്കെ കയറി പിടിക്കും. അന്നത്തെ ദിവസം അവിടെ എന്തെങ്കിലുമൊക്കെ പറ്റും, ആരോടെങ്കിലുമൊക്കെ വായവിട്ട് വല്ലതും പറയും, അത് കഴിഞ്ഞ് പ്രശ്നമാവും, ദുഃഖാവും. അപ്പോഴും തോന്നും വൈകുന്നേരം കിടക്കാനായി തോന്നും ഇന്നും ഞാനിത് ഉറച്ചില്ലയോ. സർവം ബോധമയമെന്ന് ഉറപ്പു വരുന്നത് വരെ ഈ പ്രപഞ്ചമായ വിടവാതെ പിടിക്കുന്നതാണ്. അപ്പോ മായയെ കടന്നു നിൽക്കാൻ പഠിക്കണമെങ്കിൽ മനസ്സിനെ ചിന്തിക്കാൻ അനുവദിക്കാതെ സകല സമയവും സർവം ബോധമയെന്ന് നമ്മൾ ശീലിക്കണം. അത്രമാത്രമേ ഉള്ളൂ. വേറെ എന്തിരിക്കുന്നു ഇവിടെ പരിശീലിക്കാൻ? വേറെ ഒരു പ്രയത്നം കൊണ്ടും ഇതിനെ നേടാൻ സാധ്യമല്ല. അത് വാസിഷ്ഠം ഉച്ചൈസ്വരം പ്രഖ്യാപിക്കും. കാരണം വേറെ പലതും ചെയ്ത് ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർക്കുള്ള ഒരു വാണിംഗ് ആണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ, അത് കർമ്മങ്ങളെ കൂട്ടിക്കൂട്ടി വാസന അധികരിക്കും എന്നല്ലാതെ സത്യത്തിലെത്തിക്കില്ല. ഏതോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ആവാം എന്ന് പറഞ്ഞാൽ അതിപ്പോ എനിക്ക് എല്ലാം അറിയാം, ശങ്കരന്റെ കൃതികളെല്ലാം അറിയാം, ഭഗവത്ഗീത എനിക്ക് കാണാതെ അറിയാം, വാസിഷ്ഠം വരെ പഠിച്ചു വെച്ചിട്ട് ഏഴു വട്ടം വായിച്ചു എന്ന് പറയുന്നവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കാര്യം? വാസിഷ്ഠം ഏഴു പ്രാവശ്യമോ 70 പ്രാവശ്യമോ വായിക്കുന്നതിലല്ല, സപ്താഹം എത്ര സപ്താഹം ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. അതെ, കേട്ടിട്ടേ ഉള്ളൂ. സത്യം എന്തെന്ന് ഉറപ്പു വന്നിട്ടില്ല. സത്യം ഉറപ്പു വരണം. സത്യം ഉറപ്പു വരാൻ അതിന് അവനവൻ തന്നെ യത്നിക്കണം. അതല്ലേ പറഞ്ഞത്, ഈ പറഞ്ഞ ശരണം ഭവ ഭീതാനാം സ്വപ്രയത്നാതൃതേ നൃണാം. ഈ കാണുന്ന പദസാഗരത്തിൽ നിന്ന് ശരണം നേടണമെങ്കിൽ അവനവൻ തന്നെ പ്രയത്നിച്ച് സത്യം എന്തെന്ന് അറിയണം. ഭ്രമം ആർക്കാണോ അവര് തന്നെ അത് നീക്കണം. ഞാൻ ഭ്രമിച്ചാൽ വേറൊരാൾക്ക് ഭ്രമം നീങ്ങിട്ട് കാര്യമില്ല. എനിക്കാണ് ഭ്രമം. എന്താണ് ഭ്രമം? ഈ ദൃശ്യഭ്രമം അത്ര തന്നെ. ഈ കാണുന്നതിലെല്ലാം ഭ്രമമാണ്. കാണുന്നതിന് സത്യം എന്ന് കരുതുന്നു. കാണുന്നതല്ല സത്യം, കാണുന്നവനാണ് സത്യം. നോക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ, ആരായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ? ദൃക്കാണ് ഞാൻ. ദൃക് ദൃശ്യ വിവേകം ഉണ്ടായിരിക്കണം.
അവിടെയാണ് നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ദൃക്ക് പോലെ ഉള്ളം മനസ്സ് കണ്ടോ, മനസ്സ് നിന്നിൽ പോയി അസ്പന്ദമാകണം, ചലിക്കാതെ വരണം. അപ്പൊ മനസ്സില്ല, മനസ്സ് അതിന്റെ വിത്തിൽ പോയി അടങ്ങി. ഓരോ വിത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ വിത്ത് ശരീരവേന്ദ്രിയങ്ങളുമാണ്, ആ ശരീരവേന്ദ്രിയങ്ങളുടെയും വിത്ത് മനസ്സാണ്. ആ മനസ്സെന്ന വിത്ത് എവിടെയാണ്, മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? പ്രാണൻ എന്ന വിത്തിൽ നിന്നാണ്. പ്രാണൻ എവിടെയാണ് ചലിച്ചു പൊന്തുന്നത്? ബോധം എന്ന ആ പരമസത്തയിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സകല വൃക്ഷങ്ങളും ആ വിത്തിൽ വന്ന് അടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് നമ്മൾ സൂക്ഷ്മത്തിൽ ഇതിനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് തന്നിലടക്കണം. അതുകൊണ്ടാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി ശരീരം, മനസ്സ്, ബുദ്ധി എല്ലാം നേടി നേടി നേടി. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ഈ കാണുന്ന പ്രാണൻ ഞാനല്ല, ഞാനെന്ന ജീവാഹങ്കാരവും ഞാനല്ല, പിന്നെ ഞാൻ ആരാണെന്നാണ്. ഇതിനെല്ലാം കൊണ്ടുവന്ന് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയാൽ എല്ലാം മാറ്റി നിർത്തിയാൽ തള്ളാനും കൊള്ളാനും പറ്റാതെ ഒരു വസ്തു കൊണ്ട് എല്ലാത്തിനെയും കണ്ടുകൊണ്ട് നിന്നവൻ, എല്ലാത്തിനെയും വേറെ വേറെ നേടി നേടി എന്ന് പറഞ്ഞ് തിരിച്ചവൻ, അത് ആരാണെന്ന് ശ്രദ്ധിക്കൂ. അത് ഞാൻ തന്നെയാണ്, എന്റെ ബോധസ്വരൂപമാണ്. ഇതിൽ കൂടുതൽ ഒരു അനുഭവം എങ്ങനെ വരും? ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇതൊന്നും ആദ്യമൊന്നും ഒരു ബലമൊന്നും കിട്ടില്ല. കാരണമൊക്കെ പറയും, അതായത് ഇത് മനസ്സ് ഉപശമിക്കാതെ തത്വവിജ്ഞാനം ഉറപ്പുവരില്ല. പക്ഷെ മനസ്സ് എങ്ങനെ ഉപശമിക്കും? തത്വവിജ്ഞാനമുണ്ട്. അപ്പൊ ഇതിനിപ്പോ പറയുവാടുത്തത്, ഇതെല്ലാം ഒരേ സമയത്ത് നമ്മൾ ചിരിച്ച് തത്വം വിചാരം ചെയ്യണം, മനസ്സിനെ ഉപശമിപ്പിക്കണം, അതുപോലെ വാസനാക്ഷയവും തനിയെ സംഭവിക്കും. തത്വവിചാരം മാത്രമേ നമ്മുടെ കയ്യിൽ ചെയ്യാനുള്ളൂ, ബാക്കിയൊന്നും നമ്മുടേതല്ല. തത്വം ഇങ്ങനെ വിചാരം ചെയ്യും. എന്താണ് തത്വം? ജീവൻ ബ്രഹ്മമാകുന്നു എന്നതാണ് തത്വം. തത്വമസി, അത്രേ ഉള്ളൂ, നീ അതാകുന്നു. ബ്രഹ്മ ത്വം ജീവൻ, നീ നീ ബ്രഹ്മമാകുന്നു എന്നാണ് ആവർത്തിക്കുന്നത്. ഇത് തത്വം എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ വന്നോണം ജീവൻ ബ്രഹ്മമാകുന്നു. അതായത് ഈ ഞാൻ എന്ന ജീവൻ ബ്രഹ്മസ്വരൂപമാകുന്നു, ഞാൻ സച്ചിദാനന്ദമാണ്. നമുക്ക് ഇങ്ങനെ ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോ ഒരു നിർവികാരമായ വാക്കായിട്ട് തോന്നരുത്. ഞാൻ എന്നത് അനുഭവമാകുന്നു എന്ന് ആവർത്തിക്കും ഉള്ളില്. ഞാൻ എന്നത് ഉണ്ട് എന്നതാണ്, ഞാൻ എന്നത് ഇല്ല എന്നല്ല. ഞാൻ എന്നത് എപ്പോഴെങ്കിലും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നില്ല. ഞാൻ എന്നത് ഉണ്ട് എന്ന് തന്നെ തോന്നും. ഒരിക്കലും ഞാൻ ഇല്ല എന്ന് തോന്നില്ല. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഞാൻ ഉണ്ട്. എന്താണ് ഇല്ലാത്തത്? ഞാൻ പുറമേ വന്ന് എന്റേതെന്ന് പറയുന്നതിലൊക്കെ ചിലപ്പോ ഉണ്ട് ഇല്ല എന്ന് എനിക്ക് ഇവിടെ തോന്നും. ദൃശ്യങ്ങളിലാണ് ഉണ്ട് ഇല്ല എന്ന് തോന്നുന്നത്. ഒരിക്കലും ദൃക്കിൽ ഇല്ല എന്ന അനുഭവം വരില്ല. ശ്രദ്ധിക്കൂ, അവനവന്റെ ഉള്ളിൽ ദൃക്ക് എന്ന ഉണ്ടെന്ന അനുഭവം എപ്പോഴെങ്കിലും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? കാണുന്നവൻ എപ്പോഴും ഉണ്ട്. ജാഗ്രതത്തിനെ കാണുന്നവൻ, സ്വപ്നത്തിനെ കാണുന്നവൻ, സുഷുപ്തിയെയും കാണുന്നവൻ. ആരാണ് ഉറക്കത്തിൽ സുഖമായിരുന്നവൻ? നോക്കൂ, എവിടെയാണ് ഭഗവാൻ മറന്നു പോകുന്നത്? എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നു. എപ്പോഴും നീ കാണാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കൊട പിടിച്ചിട്ട് സൂര്യനെ മറച്ചു കളയുന്ന പോലെ. സൂര്യനില്ല, കാരണം ഞാനൊരു കൊട പിടിച്ചിട്ടുണ്ട്. ഇത്ര വിദ്യത്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈശ്വരനെ കാണുന്നില്ല, അതുകൊണ്ട് ഈശ്വരൻ ഇല്ല. കഴിഞ്ഞു, അയാളുടെ സ്ഥിതി കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല. അയാളെ ആർക്കും പറഞ്ഞു കൊടുക്കാനില്ല. ഈ കൊടയൊന്നും മാറ്റി നീ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താണുള്ളത്. അതിനുള്ള ശേഷി എല്ലാവർക്കും കാണില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് പറയുമ്പോൾ ഒരു സംശയമില്ലാതെ ഭഗവാൻ എന്താണോ അതിനെ അറിയാൻ വേണ്ടി പ്രയത്നം ചെയ്യാതെ തന്നെ മുമ്പിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ബുദ്ധിഹീനർക്ക് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാം മന്ദബുദ്ധികളാണ് ആ കാര്യത്തിൽ. മനുഷ്യർ കുടുംബത്തിൽ പെട്ടുപോയാൽ പിന്നെ ബുദ്ധി മാന്യം വന്നു പോകും. പിന്നെ അവരുടെ ബുദ്ധി നേരെ ചൊവ്വെ പ്രവർത്തിക്കില്ല. പിന്നെ അവർ കാണുന്നത് ബന്ധുക്കളിലും ധനത്തിലും ഗൃഹത്തിലും ഒക്കെയാണ്. അതിൽ നിന്ന് മാറ്റി ഭഗവാൻ പറഞ്ഞു, ഇതൊന്നും അല്ല, വാ പോകാം. അതിനുവേണ്ടി കുറച്ച് ദുഃഖങ്ങൾ ഉണ്ടായാലും സഹിച്ചോളുക. തിദീക്ഷ അനുഗ്രഹമായിട്ട് വരണം. അതായത് ഭഗവാൻ എനിക്ക് ഇതിനെയെല്ലാം കടന്നു പോകാനുള്ള ആ ഒരു കഴിവ് തന്നല്ലോ ഭഗവാനെ. എന്ത് ദുഃഖം വരുമ്പോഴും അതിനെ ഒന്നും പരിദേവനങ്ങളില്ലാതെ സഹിക്കാനുള്ള ഒരു കഴിവ്. അല്ലാതെ ദുഃഖം ഒരു കഴിവാണെന്നോ അല്ലെങ്കിൽ അതല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ദുഃഖത്തിന് വീണ്ടും വീണ്ടും അതിനെ പരിതപിച്ചുകൊണ്ട് ദുഃഖിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ തന്നെ പ്രയാഗിക്കൊണ്ടിരിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞത്, ദുഃഖത്തിനെയെല്ലാം തത്വം വിചാരം ചെയ്ത് ഇതൊന്നും ഒരു ദുഃഖമല്ല, ഇതൊക്കെ എനിക്ക് സത്യം അറിയാനുള്ള മാർഗങ്ങളാണെന്ന് അറിഞ്ഞ് സഹനം സർവ ദുഃഖാനം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാസ്തിദീക്ഷ. അതറിഞ്ഞ് ഭഗവാനിലെത്താനുള്ള മാർഗമാണെന്നറിഞ്ഞ് ഈ കാണുന്ന എല്ലാ കർമ്മഫലവും തന്റെ അജ്ഞാനം കൊണ്ട് വന്നതാണെന്ന് സ്വയം ഏറ്റെടുത്ത്
ഇത് ഞാൻ ചെയ്തതാണ് വന്നിരിക്കുന്നത്, ഞാൻ സങ്കല്പിച്ചതാണ് വന്നിരിക്കുന്നത്, എനിക്ക് വന്നതെല്ലാം ഞാൻ സങ്കല്പിച്ചതാണ്, അല്ലാതെ മറ്റുള്ളവർ സങ്കല്പിച്ചതല്ല. ആ നിയമം ഇവിടെ നടക്കില്ല. ആരെങ്കിലും സങ്കല്പിച്ചാൽ ആർക്കെങ്കിലും ചെന്ന് ചേരുന്ന അതൊന്നും വരില്ല. അവനവന്റെ സങ്കല്പം, അവനവന്റെ ജീവിതം. ഇനി ശ്രദ്ധിക്കൂ, മറ്റുള്ളവരെ ശരിയാക്കാൻ പോകണമോ വേണ്ടയോ. കാരണം അവരുടെ വാസനയും അവരുടെ ചിന്തകളും അവരുടെ കർമ്മവും അവരുടെ ജീവിതവും അവർക്കുള്ളതാണ്. ഇനി നിങ്ങളിലൂടെ വന്ന മക്കളെ പോലും ശ്രദ്ധിക്കൂ, നിങ്ങളുമായി യാതൊരു ബന്ധവും അതിനില്ല. ശരീരം കൊടുത്തത് മാത്രമാണ്, അത് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി നിന്നതാണ്. ഒരു വാഴയുടെ ചുവട്ടിൽ വാഴക്കന്നുണ്ടാകുന്നത് പോലെയാണ്, അതിനപ്പുറമൊന്നുമില്ല. വാഴയ്ക്ക് എന്താണ് കർത്തൃത്വം അതില്? ആലോചിച്ച് നോക്കൂ, ഒരു ശരീരത്തിലൂടെ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ പ്രകൃതിയുടെ ഈ പ്രകൃതിക്ക് വേണ്ടി വേല ചെയ്ത പോലെയാണ്, അത്രയേ ഉള്ളൂ. പ്രകൃതി നോക്കി ആരുടെ ലൂടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത് അതൊക്കെ നടത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നു, അയ്യോ അത് ഞാൻ എന്റെ കുട്ടി, നിങ്ങൾ എന്താണ് ഇത്ര ബുദ്ധിഹീനരാണല്ലോ എന്നാണ്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചു നോക്കൂ, ഈ കാണുന്നതൊന്നും തന്റെ ശരീരം പോലും തന്റേതല്ല. അതുപോലും ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് അതിലുണ്ടായ ചലനങ്ങൾക്ക് അനുസൃതമായിട്ട് ഉണ്ടാകുന്ന ഒരു വസ്തു രൂപമാറ്റം സംഭവിച്ച് എന്തൊക്കെയോ വന്ന് എന്തൊക്കെയോ നിന്ന് എന്തൊക്കെയോ എവിടേക്കോ മറഞ്ഞു പോകുന്നു. എല്ലാം അവ്യക്തം. ആ അവ്യക്തത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കി തരുന്നതാണ് വേദാന്ത ശാസ്ത്രം. അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാസിഷ്ഠമൊക്കെ അങ്ങയാച്ച മഹത്തായ ഗ്രന്ഥമാണ്, അതൊന്നും ആരുടെയും കയ്യിൽ കിട്ടുന്നതല്ല. എന്നിട്ട് പോലും നമ്മളിത് കേൾക്കുന്നുവെങ്കിൽ എന്തോ ഒരു വാസന അതിനുവേണ്ടി നമ്മൾ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നു. എവിടെയോ ഇതുപോലെ ഏതോ ജന്മങ്ങളിൽ ഇരുന്ന് ഇതൊക്കെ കേൾക്കാനോ അതുപോലെ വിവേകത്തോടുകൂടി എന്തോ ചെയ്യാനോ പഠിച്ചിരിക്കുന്നു. അതിന്റെ ബാക്കി കൊണ്ടുവന്ന് തീർക്കാൻ പോവാണ് ഇവിടെ. അതുകൊണ്ട് ഇനി ഒന്നിനും ശ്രദ്ധ വെക്കാതെ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സർവം ബ്രഹ്മമയം എന്ന് സദാ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അത്ര ചെയ്യാൻ നമുക്ക് ഒരു കാര്യങ്ങളും തടസ്സമാവില്ല. അതിനെ മറന്നുപോവാതെ ഓർമ്മിക്കണം. എത്ര സത്സംഗത്തിലിരിക്കുമോ അത്രയും നല്ലത്. അതായത് സത്വമായി എത്രത്തോളം സംഘത്തിലിരിക്കുമോ അത്രയും നല്ലത്. തന്റെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്, ഭഗവത് സ്വരൂപമാണ്. അത് ബോധമായി എന്നിലും എല്ലായിടവും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഞാനുണ്ട് എന്നുള്ളത് എന്ന് മാത്രം ഓർത്താൽ മതി. തന്നെ മറക്കരുത്. തന്നെ മറന്നാൽ എല്ലാം പോയി കഴിയും. അതാണ്, നമ്മളെ മറന്നാൽ എല്ലാം പോയി. താൻ ആര് എന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു കേടുമില്ല എന്നാണ്. അവനവനെ അറിയുന്നതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചത് എന്തിന്? സത്യമായിട്ട് ഇതറിയാൻ വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അല്ലാതെ എന്തിന് ജീവിച്ചു? ഇന്നലെ വരെ ആർക്കെങ്കിലും പറയാമോ എന്താണ് ഇവിടെ ചെയ്ത് നേട്ടം ഉണ്ടാക്കിയതെന്നോ ഈ ലോകത്തിന് വല്ലതും ചെയ്തെന്നോ എന്ത് ചെയ്തു എന്നാണ് ഒരു കാര്യം പറയുന്നത്? അല്ല, ഞാൻ ജോലിക്ക് പോയി, ആർക്ക് വേണ്ടി? എനിക്ക് കുറെ പൈസ കിട്ടി, ആർക്ക് വേണ്ടി? ഞാൻ സമ്പാദിച്ചു വെച്ചു, ആർക്ക് വേണ്ടി? അതുകൊണ്ട് അവർക്കൊക്കെ എന്താണ് പ്രയോജനം? അവരേടെ ജീവിതം ഭദ്രമോ? നീ ആരുടെ ജീവിതമാണ് ഇവിടെ ഭദ്രമാക്കിയത്? സ്വയം ജീവിതം നശിപ്പിച്ചിട്ട്, സ്വയം വന്ന കാര്യം അറിയാതെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ ജൽപ്പനങ്ങളോ? ഒരേ ഒരു കാര്യമേ ഇവിടെ നേടാനുള്ളൂ, ഈ വന്ന ഞാൻ ആരാണ്, ഈ ഞാൻ എന്താണ്, ഞാൻ ഈ കാണുന്ന ജഗത്തും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് രാമന് വസിഷ്ഠന് ഉപദേശിക്കുകയാണ്. രാമ വന്ന കാര്യം അറിയും, ഈ ദശരഥന്റെ മകനായി വന്നു, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് കരുതുന്നു. അതൊന്നും അല്ല, എന്തിനാണ് വന്നത് എന്നറിയൂ, അവതാര പുരുഷനാണെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അവതാരമല്ലയോ? നമ്മളും അവതാരമാണ്. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം ചലിച്ച് താഴോട്ടിറങ്ങുകയെന്നേ അർത്ഥമുള്ളൂ. ചലിച്ചാൽ മായ വരും, രൂപം വരും. അങ്ങനെ സത്യസ്വരൂപമായ ബോധം ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവതാരം. നമ്മളും അങ്ങനെ വന്നവരാണ്, അറിയാതെ ബോധസ്വരൂപത്തിൽ നിന്നും ചലിച്ച് ഏതോ ഒരു ശരീരത്തിൽ വന്നു. അപ്പൊ രാമനും അങ്ങനെ വന്നു, മനുഷ്യ ശരീരത്തിൽ വന്നു. അപ്പൊ മനുഷ്യ ശരീരത്തിൽ വന്നപ്പോ ഒരു ഗുരു ഉപദേശിച്ചു. മനുഷ്യ ശരീരത്തിൽ വന്നാൽ ദുഃഖം സ്വാഭാവികം. രാമനും ആ ദുഃഖം ഉണ്ടായി. ചിലത് കാണുമ്പോൾ ദുഃഖം വരും, ദൃശ്യത്തിൽ ദുഃഖമാണ്, എപ്പോഴും ഈ കാണുന്നതിൽ ദുഃഖം വരും. അപ്പൊ ആ ദുഃഖത്തിന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായാൽ ഈ ദുഃഖത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ചു. ഈ ദുഃഖത്തിന് കാരണം ദൃശ്യമാണെന്ന് അറിഞ്ഞാൽ ദൃശ്യമല്ല എവിടെയാണ്, രാഗദ്വേഷങ്ങളാണ്, ശരീരത്തിന്റെ വിത്താണ്. ഇങ്ങനെ വന്ന് വന്ന് നമ്മൾ അവസാനം സത്യത്തിലെത്തും. ഇതാണ് ലക്ഷ്യം. വേറെ എന്താണെങ്കിലും ഈ നിമിഷം ഉപേക്ഷിച്ച് കളയും ലക്ഷ്യം. ലക്ഷ്യം ഈ അതിലും ഇതിലും അല്ല, യഥാർത്ഥ ലക്ഷ്യം സച്ചിദമൃതമഹം എന്ന് തെളിയുന്നതാണ്. അത് തെളിഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ വേറെ ഈ ഒന്നും അറിയണ്ട. അതിനാവർത്തിച്ച് സർവം ബ്രഹ്മമയം എന്ന് പറയാൻ എന്തിനു മടിക്കണം? എല്ലാം ബോധമാണ്, ഞാനുണ്ട് എന്ന അനുഭവം തന്നെയാണ് ബോധം.
ബോധമല്ലാതെ ഇവിടെ ഒന്നുമില്ല. കാരണം ഞാനുണ്ട് എന്ന അനുഭവത്തിൽ മാത്രമേ ഈ കാണുന്നത് എല്ലാം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ വന്നാൽ എന്ത് രാഗം, എന്തുദ്ദേശം, ആരെന്ത് ചെയ്യുമ്പോഴും കണ്ടുകൂടും. അത് അവരുടെ വാസനയ്ക്കനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതിലൊന്ന് മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ആദ്യം സ്വയം മാറും. സ്വയം താൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ വന്നത് എന്ന്, അത് ഈ ശരീരത്തിൽ വന്നതെന്ന് ചിന്തിക്കും. എന്നിട്ട് പടുത്ത പടുത്ത അതിനെല്ലാം പിറകിൽ പിറകിൽ പോയി അന്തർമുഖമായി സത്യത്തിനെ അന്വേഷിക്കും. ശരീരം മരണത്തിലോട്ടാണ് പോകുന്നത്, മറക്കണ്ട. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അവനവൻ തീരുമാനിക്കണം. ഞാൻ ഒരിക്കലും മരിച്ചു പോയില്ല, മറക്കരുത്, എനിക്ക് മരിക്കാൻ സാധ്യമല്ല. ബോധസ്വരൂപനായതുകൊണ്ട് ഞാൻ എങ്ങനെ മരിക്കും? ബോധം ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അറിവേ സ്വരൂപമായിട്ടിരിക്കുന്ന എനിക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, തന്റെ എവിടെ നിന്നാണോ തന്റെ ഉത്ഭവം അവിടെ തിരിച്ചു പോവുക. തിരിച്ചു പോവാണ്, അതാണ് നിവൃത്തി മാർഗം. തിരിച്ചു പോയി, യൂട്ടേൺ, തിരിഞ്ഞു. തിരിഞ്ഞാൽ പതുക്കെ പതുക്കെ അതിന്റെ ഉത്ഭവസ്ഥാനം എവിടാണോ അതിൽ പോയി ചേരും. കാരണം അതിൽ ചേർന്നേ പറ്റും. ആലോചിച്ച് നോക്കൂ, നദി വീണ്ടും പോയി എവിടെ ചേരും? സമുദ്രത്തിൽ ചേരും. എവിടുന്നാണ് നദി ഉണ്ടായത്? സമുദ്രത്തിൽ നിന്നും. സമുദ്രത്തിൽ നിന്നും ആ വെള്ളം സൂര്യതാപത്താൽ മുകളിൽ പോയി മേഘങ്ങളായി പെയ്ത് ആ മൗണ്ടൻസിൽ പോയി പെയ്ത് തിരിച്ച് നദിയായി വരികയാണ്. അപ്പൊ ഇതിന്ന് പോയ ഒരു തുള്ളിയാണ് നദിയായി വന്നിരിക്കുന്നതെന്ന് മറക്കണ്ട. എന്നിട്ട് തിരിച്ചു വന്ന് ആ സമുദ്രത്തിൽ ചേരുന്നത് പോലെ, താനും ഒരു തുള്ളി ജലമായി തിരിച്ചു തന്ന് സമുദ്രത്തിൽ അണയുന്നത് പോലെ, അണുവും അഖണ്ഡത്തിൽ അംഗമില്ലാതണയും. ആ മൗന ഘനാമൃതാബ്ധി സച്ചിദാനന്ദം, ആ സത്ഖനം, അങ്ങനെ തിരിച്ചു പോകുന്നതാണ്. ഇതിന് കൂടുതൽ ഇതിനെയൊന്നും ഇനി വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. തത്വവിജ്ഞാനം ഉറപ്പുവരുത്തണം. വാസന നശിക്കാതെ തത്വവിജ്ഞാനം ഉറക്കിയില്ല. മനസ്സ് ഉപശമിക്കാതെ തത്വവിജ്ഞാനം വരികയില്ല. അപ്പൊ മനസ്സ് ഉപശമിക്കണം, തത്വവിജ്ഞാനം ഉണ്ടാവണം. തത്വജ്ഞാനം ഉറക്കാതെ വാസന ക്ഷയിക്കുകയില്ല. കണ്ടോ പറഞ്ഞത്? മനസ്സ് ഉപശമിക്കാതെ തത്വവിജ്ഞാനം വരില്ല, വാസന നശിക്കാതെ തത്വവിജ്ഞാനം ഉറക്കില്ല, തത്വജ്ഞാനം ഉറക്കാതെ വാസന ക്ഷയിക്കുകയില്ല. ഇതെല്ലാം ഈ കോംപ്ലിമെന്ററി സപ്ലിമെന്ററി എന്ന് പറഞ്ഞ മാതിരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കുകയാണ്. ഇനി പറയുന്നു, എന്തിനേറെ തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം, ഇവ പരസ്പരം കാരണങ്ങളായി വർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ കൂട്ടി ഇണക്കി വാസനാക്ഷയം നേടുന്നത് അത്ര എളുപ്പമല്ല എന്ന് പ്രസ്താവിച്ചു. അതുകൊണ്ട് അല്ലയോ രാമ, പൗരുഷത്തോടും വിവേകത്തോടും കൂടി യത്നം ആരംഭിച്ചു, പ്രയത്നം ആരംഭിച്ചു. ലൗകിക സുഖഭോഗേശ ദൂരവേടിയും, അതിനാണ് പൗരുഷം. വൈരാഗ്യം വരാനാണ് പൗരുഷം. അല്ലാതെ സ്ത്രീ ശരീരത്തിലോ പുരുഷ ശരീരത്തിലോ ഇരിക്കുന്നതല്ല പൗരുഷം. അതൊന്നും ഇവിടെ ബാധിക്കുകയില്ല. ശരീരമൊന്നും ഇവിടെ ബാധിക്കുന്നേയില്ല. ശരീരത്തിനും ഈ തത്വജ്ഞാനത്തിനും യാതൊരു ബന്ധവും ഇല്ല. അത് നമ്മള് കർക്കടിയിലേക്ക് വായിച്ചാൽ അറിയാം. സൂചി ഉപാഖ്യാനൊക്കെ വായിക്കുമ്പോൾ കർക്കടി ഒരു വലിയ ശരീരത്തിൽ ഇരുന്നപ്പോഴും തത്വജ്ഞാനം ഉറപ്പുവന്നു. വളരെ വിഷഗാത്രയായിട്ട് ഒരു സൂചി രൂപത്തിൽ ഇരുന്നപ്പോഴും അവർക്ക് ഈ സത്യം ഉറപ്പുവരാൻ പറ്റി. ശരീരം ഒരു വിഷയമല്ല. അത് ചണ്ടാള ശരീരമാണെങ്കിലും ബ്രാഹ്മണ ശരീരമാണെങ്കിലും സത്യം ഉറപ്പുവരുന്നത് ശരീരത്തിലല്ല, അത് മനസ്സുപശമിക്കുന്നിടത്താണ്. ഏത് ശരീരത്തിൽ ഇരുന്നാലും ഒരു പ്രശ്നവും ഇവിടെയില്ല. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിക്കണം. അതുകൊണ്ട് ഒരു ആശ്രമങ്ങളും ഇവിടെ ഒന്നും ഒരു വിഷയമല്ല. ഏതാശ്രമത്തിൽ ഇരുന്നാലും, അത് ബ്രഹ്മചാരിയാണെങ്കിലും അത് വാനപ്രസ്ഥനാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും സന്യാസി ആശ്രമത്തിൽ ഇരുന്നാലും ഒരു കാര്യമില്ല. അവനവന്റെ മനസ്സ് ഉപശമിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ തത്വജ്ഞാനം ഉറപ്പുവരുന്നത്. എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, എവിടെ ഇരുന്ന് വേണമെങ്കിലാവാം. അതിനൊരു പൂജാമുറിയോ അല്ലെങ്കിൽ വലിയ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ അങ്ങനെയൊന്നും വേണ്ട, ഒന്നും വേണ്ട. തന്റെ മനസ്സ് തന്നെ പോയി, അവിടെ തന്നെ പ്രതിഷ്ഠ, അവിടെ തന്നെ പൂജ, അവിടെ തന്നെ വഴിപാട്, അവിടെ തന്നെ എല്ലാ ഉപാസന, അവിടെ തന്നെ എന്താണ്, ഞാനാണ് ബോധത്തിനടുത്തോട്ടെത്തുന്നത്, ഞാനാണ് ബോധത്തിനെ ഉപാസിക്കുന്നത്, എന്റെ ഉപാസന എന്താണ്, സർവം ബ്രഹ്മമയം, എല്ലാം ഭഗവാനെ അങ്ങ് തന്നെ എന്ന് ഞാൻ മാറി നിൽക്കുന്നിടത്തോളം കാലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജീവൻ ജീവനായിരിക്കുന്നിടത്തോളം കാലം തത്വവിചാരം തുടരേണ്ടതാണ്. ജീവൻ ജീവനായിരിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ജീവൻ ബ്രഹ്മമാണെന്ന് ഉറപ്പ് വന്നാൽ ഇത് നിൽക്കും, താനേ നിൽക്കും. അതെന്നറിയാം? അത് എഴുത്തും പറയാം, അത്ര. അതിന് നേരത്തെ പറയാൻ പറ്റില്ല എന്നാണ്. അവളിപ്പോ ചോദിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണി എപ്പോ പ്രസവിക്കും? ഗർഭം പൂർണ്ണമാകുമ്പോ പ്രസവിക്കും, അത്രേ ഉള്ളൂ. ഗർഭം പൂർണ്ണമായെന്ന് എങ്ങനെ അറിയാം? അപ്പൊ പ്രസവിച്ചിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മളിതെല്ലാം കാണാതെ നേരത്തെ ആക്കാൻ ശ്രമിക്കുന്നു പലതിനെയും. ചിലത് താമസിച്ചു വന്നാൽ മതി എന്ന് വിചാരിക്കുന്നു,
വെറുതെ ചിന്തിച്ച് വഷളാകുകയും അനുകൂലവും പ്രതികൂലവും പേരിട്ടിട്ട് ഒരേ സങ്കല്പങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ സുഖവും ദുഃഖവുമാക്കി മാറ്റുന്നു. ഒന്നിനെ കുറിച്ചും യാതൊരു രീതിയിലും ചിന്തിക്കാതിരിക്കൂ രാമ, ജീവിതം പോലും ഉപേക്ഷിച്ചു കളയുമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ അത്യന്തം ധീരതയോടെ കേട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ പൗരുഷം ഇല്ലെങ്കിൽ ഭയന്നുപോകും. വാസിഷ്ഠം അറിയേണ്ട രീതിയിൽ അറിയണമെങ്കിൽ ഇതിന്റെ കൂടെ പറയുന്ന ഉപാസന ശീലിക്കണം. അല്ലാതെ ഇതിപ്പോ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ കേട്ടിട്ട് കാര്യമില്ല. കേൾക്കുന്നതിന്റെ കൂടെ തന്റെ തന്നെ പ്രയത്നം, അല്പം പ്രയത്നം, തത്വം വിചാരം ചെയ്യണം, മനസ്സ് ഉപശമിക്കണം, അതിന്റെ കൂടെ വാസനകൾ ക്ഷയിക്കണം. ഇതെല്ലാം തത്വം വിചാരം ചെയ്യുന്നതിലൂടെ സാധ്യമാകും. ബാക്കിയെല്ലാം അതുപോലെ. പിന്നെ ഒരു ശ്രദ്ധ മാത്രം മതി. മനസ്സിനെ ഉപശമിപ്പിക്കാൻ ശ്രദ്ധ വേണം. മനസ്സാവശ്യമില്ലാത്തതിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല തപസ് വേണം. അല്ലാതെ രാവിലെ മുതൽ മൊബൈലും അതും എടുത്തു വെച്ചിട്ട് കണ്ട ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ മാത്രം ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും നല്ലതല്ല. അതിലൂടെ മനസ്സ് വഴി പോവാണ്. എന്നിട്ട് എന്ത് പറ്റും? അത് ഇതൊക്കെ പിടിച്ചുകൊണ്ട് വരും. നമ്മുടെ ജോലി സംബന്ധമല്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്ത് പറ്റും? ജീവനോപാധിക്ക് ഉള്ളതല്ലാതെ നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ 24 മണിക്കൂർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മനസ്സിനെ ഉപശമിപ്പിക്കാനല്ല എടുക്കുന്നത്, മനസ്സിനെ തെളിയിക്കുകയാണ്. ഇത് ഓർത്തുകൊള്ളണം. ഞാൻ ഇത് പറയുന്നത് കൂടുതലും കുറച്ച് പ്രായമായവരുടെയൊക്കെ കാര്യത്തിലാണ്. ബാക്കിയുള്ളവരോടൊന്നും ഇത് പറയാനും അത്ര എന്താ പറയാ, അതിനുള്ള യോഗ്യതയും മറ്റുള്ളവർക്ക് കാണില്ല അതൊന്നും കേൾക്കാൻ. കാരണം മനസ്സടക്കാൻ പറ്റാത്തവരിൽ കേട്ടിട്ട് കാര്യമില്ല. കാരണം മനസ്സടക്കുന്നവർക്ക് മാത്രമേ ദുഃഖം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അവർ വിചാരിക്കുന്നത് മനസ്സ് വരുന്നതുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്നതെന്നാണ്. ഏതൊരു ബുദ്ധിയുള്ള ആളിനും ചിന്തിക്കാവുന്നേ ഉള്ളൂ, മനസ്സ് ചിന്തകൾ കൂട്ടിയാൽ അതിന്റെ പേരാണ് ടെൻഷൻ. ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ടെൻഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ ഹൈപ്പർ ടെൻഷൻ ആകുന്നത്. ഹൈപ്പർ ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ്. അപ്പൊ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ കാരണം ഉണ്ടായിക്കെടുക്കുകയാണ്. സത്യത്തില് ഒരു അറ്റൻഷൻ ആണ് വേണ്ടത്. എവിടെ? അവനവന്റെ സത്വത്തിൽ. താൻ ആരാണ്? തന്റെ ഉദ്ദേശം എന്താണ് വന്നത്? താൻ എന്താണ് നിലനിൽക്കുന്നത്? എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നറിയണം. സത്യത്തിൽ നമ്മളൊരു വ്യക്തി രൂപത്തിലല്ല നിലനിൽക്കുന്നത്, വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അസ്തിത്വത്തിലാണ് നിലനിൽക്കുന്നത്, ഉണ്ടെന്നതിലാണ് നിലനിൽക്കുന്നത്. അതിനെ ശ്രദ്ധിക്കാനേ പറഞ്ഞോളൂ. അതാണ് അവിടെ ഒരു അറ്റൻഷൻ വരണം. ശ്രദ്ധ പതറിപ്പോകരുത്. ശ്രദ്ധ പലതിലൂടെ വെളിപ്പോയാൽ എന്ത് പറ്റും? പലതിലൂടെ പോവും, പലതിലൂടെ പോവും. ഈ പറഞ്ഞതുപോലെ ഒരാള് ഒരു തേർഡ് പേഴ്സൺ ഉള്ളിൽ കയറിയാൽ അത് സ്വാമി പറയും അതേഴ്സ് ആർ ഹെൽ എന്നാണ്. സത്യമാണ്. നമ്മൾ ആവശ്യമില്ലാതെ വല്ലവരുടെയും കാര്യം എടുത്ത് ഉള്ളിൽ വെച്ചാൽ അതൊരു നരകത്തിന് തുല്യമാണ്. നമ്മൾ വിചാരിക്കുമ്പോ ആരെങ്കിലും വന്ന ഒരു ഉപദേശം ചോദിച്ചാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അവരെ ഉപദേശിച്ച് അങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങളോട് ഉപദേശിക്കും. ഇതിലൊക്കെ വളരെ പൗരുഷത്തോടെ മാറി നിൽക്കും. തന്റെ കാര്യങ്ങളൊന്നും അല്ല ഇത്. താൻ വന്നത് എന്തിനാണ്? സച്ചിദാനന്ദം അറിയാൻ വേണ്ടി വന്നതാണ്. തന്റെ നിലനിൽപ്പ് അറിയാൻ വന്നതാണ്. അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുപോകും. എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ എന്തിനാണ് വന്നത്? ഭഗവത് പ്രാപ്തിക്ക് വന്നതാണ്. ഭഗവാനിൽ തിരിച്ചു പോകാൻ വന്നതാണ്. വഴുതെറ്റി കറങ്ങുകയാണെന്ന് അറിയണം. ഇവിടെ അറിയാതെ കറങ്ങി നടക്കുവാണ്. സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ച് കണ്ടുപിടിക്കാൻ ഗതിയില്ലാതെ നമ്മൾ ഉഴലുകയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ ഇരിക്കാൻ, അല്ലെങ്കിൽ ലക്ഷ്യമായി പോകും. തിരിച്ചു പോകാം. എങ്ങ് തിരിച്ചു പോകണം. എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്നാണ്. എനിക്ക് എന്റെ സ്വന്തം ഗൃഹത്തിൽ തിരിച്ചു പോകണം. ആ ഒരു ഭാവം വയ്ക്കൂ. ചിലപ്പോഴൊക്കെ നമുക്ക് സത്യമൊക്കെ ഉറച്ചുറച്ച് വരുന്തോറും നമ്മുടെ ഭാവം അതാണ്, ഇവിടുന്ന് പോകണം എന്നാണ്, ഇവിടെ നിൽക്കണ്ടായി നീന. ഇതിനെയെല്ലാം കണ്ട് ലജ്ജിക്കണം, ഇതിനെയെല്ലാം കണ്ട് ഭയക്കണം. ഈ പ്രപഞ്ചം തന്നെ പിടിച്ച് വഴിതെറ്റിക്കാനുള്ളതാണെന്ന് നമ്മൾ അറിയണം. എന്നിട്ട് തിരിച്ചു പോകണം എന്നാണ്. എവിടെ ഇരിക്കണമോ അവിടെ പോയിരിക്കണം. ഇത് നമ്മള് അലഞ്ഞു നടക്കുകയാണ്. അവിടെ ഇവിടെ ഒരു ഗതിയില്ലാതെ നടക്കുകയാണ്. ഇവിടെ ഭഗവാനെ അറിയണം ആരാണെന്ന്. ഭഗവാൻ ആരാണ്? ഗതി, ഭർത്ത, പ്രഭു, സാക്ഷി എന്ന് ഭഗവത്ഗീത പറയുന്ന പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരിരിക്കും? ഭഗവാനിലാണ് നിൽക്കുന്നത്. ഭഗവാനാണ് നമുക്ക് ബോധസ്വരൂപമായി എല്ലാത്തിനെയും ഉള്ളതാക്കി തീർക്കുന്നത്. ഭഗവാൻ ഇല്ലയോ? വേറെ ഒന്നുമേ ഇവിടെ ഇല്ല. അപ്പൊ എത്ര അതെങ്ങനെ പറയാൻ? പറയുമ്പോ ഹൃദയം ആർദ്രമാകണം. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളത്. ഭഗവാനാണ് ഉള്ളത്, ഭഗവാനിലാണ് ഇരിക്കുന്നത്. നമുക്ക് സുലഭമായി കിട്ടിയത് ഭഗവാനെ അല്ലാതെ വേറെ ആരെയില്ല. ഭഗവാനെ പറയുമ്പോ ബോധമായിട്ട് പറയണം. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോധത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അല്പം പോലും കുറവില്ല. എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്? ഈ ബോധം എന്ത് ചെയ്തിട്ടാണ് കിട്ടിയത്? പൂർണമായി ഭഗവാൻ തന്നിട്ടിരിക്കുന്നില്ലയോ? അതിൽ ഭഗവാൻ വാരിക്കോലിയല്ലേ തന്നിരിക്കുന്നത്? സുഭിക്ഷമായിട്ടല്ലേ തന്നിരിക്കുന്നത്?
എന്നിട്ട് അത് ചിന്തിക്കുന്നില്ല. അതിലിരുന്നിട്ട് ഞാൻ വേറെയാണെന്ന് കരുതി വേറെ എന്തിനേക്കോ പിടിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം ഇവ മൂന്നും പ്രയത്നപൂർവം ഒരേ സമയത്ത് അഭ്യസിക്കൂ. ഇവ മൂന്നും ഒരേ സമയത്ത് ഒരുമിച്ച് വീണ്ടും വീണ്ടും നല്ലവണ്ണം പരിശീലിക്കാത്തിടത്തോളം നൂറു നൂറ് സംവത്സരങ്ങൾ കൊണ്ടും പരമതത്വപ്രാപ്തി എളുപ്പമല്ലെന്നറിയൂ. സത്യത്തിൽ വാസിഷ്ഠത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം ആകാശഗത്യാദി നിരൂപണമാണ്. കണ്ടുപോലെ നമ്മളെല്ലാം നോക്കുമ്പോ ഇതിലെല്ലാം പറയുന്നത് എല്ലാം സിദ്ധികളെ കുറിച്ചാണ് തുടങ്ങുന്നതെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ സിദ്ധികളിലൊന്നും അല്ല വലിയ കാര്യം, ഈ ഒരു സിദ്ധിയാണ് നേടേണ്ടത്. അതായത് തത്വം മറക്കാതിരിക്കണം. എന്താണ് തത്വം? ജീവൻ ബ്രഹ്മമാകുന്നു എന്ന തത്വം, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തത്വം മറക്കരുത്. എന്ത് വന്നാലും എത്ര വലിയ ദുഃഖം വരുമ്പോഴും ഒരു നിമിഷം കണ്ണടച്ചിട്ട് വിചാരം ചെയ്യും, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല, ഞാൻ ഈ ബുദ്ധിയല്ല, ഞാൻ ഈ കാണുന്ന ഒന്നുമല്ല, ഞാൻ ആരാണ്? കാണുന്നവനാണ്, ഞാൻ ബ്രഹ്മമാകുന്നു, സച്ചിദാനന്ദം. ഇതൊന്നും നടക്കാത്തതല്ല, നടക്കാത്തതെന്ന് വിചാരിച്ചു പോയാൽ നടക്കാത്തതാണ്. അവനവന്റെ വിചാരമാണ് എല്ലാത്തിനും നിദാനം. താൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയാൽ ബുദ്ധിമുട്ട് തന്നെയാണ്, തനിക്ക് പറ്റില്ലെന്ന് കരുതി പറ്റില്ലെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഉദ്ധരേ ആത്മനാത്മാനം, ആത്മാനം അവസാദെ. അപ്പൊ പറയുമ്പോ ആലോചിച്ചാൽ മതി, അവരവര് തന്നെ ഉദ്ധരിക്കണം. ഇതിന്റെ എല്ലാ വഴികളും പ്രപഞ്ചം തരും, കണ്ടില്ലേ? പ്രകൃതിയിലൂടെ ശ്രവിക്കാനുള്ളതെല്ലാം കൊണ്ട് തരും, കേൾക്കാനുള്ളതെല്ലാം തരും. എന്ത് ചെയ്തിട്ടാണ്? ആലോചിച്ച് നോക്കൂ, എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്ന് ചെവിയിൽ വെച്ചിരുന്നത്? ആലോചിച്ച് നോക്കണം. ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നു, ചെവിയിൽ വരെ എത്തിച്ച് കേൾക്കാൻ വെച്ചിരിക്കുന്നു, എന്നിട്ടും അത് ഹൃദയത്തിലോട്ട് എടുക്കുന്നില്ലെങ്കിൽ തനിക്ക് എന്ത് വാസനയാണെന്ന് സ്വയം വിചാരം ചെയ്യണം. എന്ത് പൂർവ്വജന്മ ഈ പറഞ്ഞ പാപ വാസനയാണ് കിടക്കുന്നത് ഇതുപോലും കേൾക്കാതെ? എന്ത് വില കൊടുത്തും തത്വജ്ഞാനം ഉറപ്പുവരുത്തണം. അപ്പൊ എനിക്കതൊന്നും സാധ്യല്ല, ഇതല്ല എന്റെ ബുദ്ധിക്ക് ദഹിക്കാത്തത്. വേറെ എല്ലാം ദഹിക്കുമല്ലോ, വേറെ എന്തെല്ലാമാണ് ദഹിക്കാൻ വേണ്ടിട്ട് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്? കേട്ടാ മനസ്സിലാകാത്തത്, കഴിച്ചാ ദഹിക്കാത്തത്, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഇതെന്നെ കേൾക്കാത്തത്. അപ്പോ അവനവന്റെ യഥാർത്ഥ സ്വരൂപത്തിന് ചിന്തിക്കാത്തത് കൊണ്ടാണ്. തന്റെ സ്വരൂപം ഈ കാണുന്ന ശരീരത്തിലെ രൂപമല്ല, താൻ ഒരാളിന്റെയും ബന്ധുവുമല്ല ശത്രുവുമല്ല, താൻ ഈ ശരീരത്തിൽ ജനിച്ചിട്ടുമില്ല മരിക്കുകയില്ല. ഞാൻ ആരാണ്? ഞാൻ എന്നത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധമാകുന്നു, ഒരു കുറവും വരാത്ത, ഒരു അഴിവുമില്ലാത്ത ബോധം, അവ്യയമായ രൂപമാണ്, ഒരു അല്പം പോലും കുറവ് വന്നിട്ടില്ല. ജനിച്ച അന്ന് മുതൽ ഓർമ്മ വച്ച നാൾ മുതലുള്ള ഞാനിനെ ഒന്ന് ശ്രദ്ധിക്കൂ, എന്ത് കുറവാണ് അതിനുള്ളത്? അതിനെന്ത് കൂടുതലാണുള്ളത്? അത് ഒരേപോലെയായിരുന്നു, അന്നും പൂർണ്ണം ഇന്നും പൂർണ്ണം. അത് ഞാൻ എന്നൊന്ന് പറഞ്ഞു നോക്കൂ, കണ്ണടച്ചിരുന്ന് ഞാൻ എന്ന് പറഞ്ഞത് അത് പൂർണ്ണമാണ്. ശരീരം മെലിഞ്ഞത് കൊണ്ടോ ശരീരം തടിച്ചത് കൊണ്ടോ ശരീരത്തിന് അസുഖം വന്നത് കൊണ്ടോ ശരീരം ആരോഗ്യമായിരുന്നത് കൊണ്ടോ ഈ ഞാനിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒന്നും വന്നിട്ടില്ല. ശരീരത്തിന് പ്രായം കൂടിയപ്പോഴും ഞാനെന്ന് പറഞ്ഞത് ശോഷിച്ചു പോയോ? ശരീരത്തിന് കണ്ണിന് കാഴ്ച കുറയുകയും ഇന്ദ്രിയങ്ങളുടെ ബലം ചെയ്യിക്കുകയും ചെയ്തപ്പോ ഞാനിന് എന്തെങ്കിലും കേട് വന്നു? എന്റെ ബോധസ്വരൂപമായ ഞാനിന് എന്ത് കാഴ്ച കുറവാണുള്ളത്? ആലോചിച്ച് നോക്കൂ, ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപമായ എന്റെ ഞാൻ എന്ന അനുഭവത്തിന് എന്ത് കുറവാണുള്ളത്? അതാണ് പൂർണ്ണം, അതാണ് അദ്വൈതം, അതാണ് അന്വേഷിച്ച് നടക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെ ആദ്യം ഒന്ന് കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കൂ. അതാണ് തത്വജ്ഞാനം, മനോജയം, വാസനാക്ഷയം, ഇത് മൂന്നും ഒരുമിച്ച് ഒരു പകലല്ല, അതായത് ജാഗ്രത ഉണർന്നിരിക്കുന്ന സമയമെല്ലാം ഈ സത്യസ്വരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും, ഉണ്ണുമ്പോഴും, ഉറങ്ങാൻ പോകുമ്പോഴും, ഇരിക്കുമ്പോഴും, നിൽക്കുമ്പോഴും, നടക്കുമ്പോഴും, ശ്വസിക്കുമ്പോഴും ഒക്കെ. ഇനി പഠിത്ത നിർവ്വഹണ പ്രകടനം തുടങ്ങുമ്പോൾ ഭൂഷുണ്ടോപാഖ്യാനം പറയും. എന്താണ് ഭൂഷുണ്ഡം ചെയ്തതെന്ന് ചോദിച്ചാൽ സർവത്ര സർവദാ ശ്വാസത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഏതോ ഒരെണ്ണത്തിൽ ഏകാഗ്രപ്പെടുകയാണ്. അപ്പൊ എന്താവും? ഒന്നിനെ തന്നെ നിന്നാൽ ഒന്നിനെ കാണും, പലതിൽ നിന്നാൽ പലത് കണ്ട് ഭ്രമിക്കും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, തത്വവിചാരം, മനോജയം, വാസനാക്ഷയം. തത്വവിചാരം എന്താണ്? ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിന് എന്താണ്? ഈ നമ്മൾ ഈ വാസിഷ്ഠത്തിലൂടെ കേൾക്കുന്നത് മുഴുവൻ തത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. തത്വം എന്താണ്? ജീവൻ ബ്രഹ്മമാകുന്നു എന്നതാണ്. ജീവൻ ബ്രഹ്മമാകുന്നു എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നതാണ് വാസിഷ്ഠം മുഴുവൻ. നീ ബ്രഹ്മമാകുന്നു, എന്ത് വില കൊടുത്തും നീ ബ്രഹ്മമാകുന്നു, സച്ചിദാനന്ദം എന്ന് നീ ഉറപ്പിക്കണം. നീ ഉണ്ടെന്ന അനുഭവമാണ്, വേറൊന്നുമല്ല. അപ്പോ ഇതിനെ ആവർത്തിച്ച് പറഞ്ഞാൽ മനസ്സ് ജയിക്കും.
വാസനകൾ ചെയ്യിക്കും. മനോനാശം എന്നാണ് പറയുന്നത്, മനസ്സ് നശിക്കും എന്നാണ് പറയുന്നത്. മനസ്സ് നശിക്കുന്നിടത്ത് മോക്ഷമാണ്. മനസ്സ് നശിക്കാത്തടത്തോളം കാലം മനസ്സ് വേറെ പോയി ജനിക്കും. ആ പുനർജന്മം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മനസ്സ് ചിന്തകളെ കൊണ്ട് നടന്നാൽ അവസാന കാലത്ത് ശരീരത്തിൽ ആ ചിന്തകളൊന്നും നടക്കില്ല. അപ്പൊ എന്ത് പറ്റും? ആ ചിന്തകളെ നശിക്കുകയില്ല. ചിന്തകളെ എനർജിയാണ്, അത് നശിക്കാൻ പറ്റില്ല. അത് വേറെ ഫോമിൽ വരികയുള്ളൂ. പക്ഷെ വേറെ ഫോമിലോട്ട് വരാനുള്ള ആ ഒരു പ്രാപ്തി ശരീരത്തിനില്ല. കർമ്മം ചെയ്ത് ചിന്തകളെ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള ശേഷി അവസാന കാലത്ത് ശരീരത്തിന് കാണില്ല. അപ്പൊ ആ ശരീരം ഇട്ടിട്ട് വേറെ ശരീരം സൃഷ്ടിക്കേ നിവർത്തിയുള്ളൂ ഇത് നടക്കാൻ. അപ്പൊ മനസ്സ് പോയി ജനിക്കും വേറെ സ്ഥലത്ത്. അതുകൊണ്ട് മനസ്സിനെ പിടിച്ചു കെട്ടും, മനസ്സിനെ ഉപശമിപ്പിക്കും. തത്വവികാരം കൊണ്ടേ മനസ്സടങ്ങുള്ളൂ. മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സെ ആവശ്യമില്ലാത്ത ചിന്തിക്കരുത്. എന്തിനാണ് ഈ രാഗദ്വേഷം? എന്തിനാണ് ഭേദ ചിന്ത? അവിടെ നിന്നൊക്കെയാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. തന്നിൽ നിന്നും അന്യമായി പലതിനെയും കാണുന്നു. അപ്പോൾ ആദ്യം എന്ത് കരുതും? ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്നതില്ല, ഭഗവാനാണ് ഉള്ളത്. ഞാൻ എന്നത് വെറും തോന്നലാണ്. സമുദ്രം എത്രയോ തിരമാലകളെ ഉണ്ടാക്കി വീണ്ടും വീണ്ടും അയക്കുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. അതുപോലെ ഇവിടെ കായം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സച്ചിദാനന്ദ സമുദ്രം അതുപോലെ വന്ന ഒരു ശരീരമാണ് ഞാൻ. എങ്ങനെയോ വന്നു ഇവിടെ നിൽക്കുന്നു. പക്ഷെ എന്തോ ഒരു ഫലം കൊണ്ട് ഈ സത്യം അറിയാനുള്ള യോഗ്യത വന്നുപോയി. അപ്പൊ അങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പിടി വിട്ടിട്ട് ഓടരുത്. ഈ സത്സംഗത്തിൽ ഇരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് ചിലർ ഓടുമല്ലോ, അത് ഭഗവാനെ തട്ടിക്കളഞ്ഞിട്ട് പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കെങ്ങും ഒരു സമയമില്ല. ഏതോ ഒരു കല്യാണം, നമ്മുടെ ബന്ധുവിന്റെ കല്യാണം ഉണ്ടേ, കഷ്ടം. എന്നിട്ടും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനെയും തട്ടിക്കളയുന്ന ഭഗവാൻ ഒരു സത്സംഗത്തിൽ വന്നിരിക്കുന്ന ഒരാള് സ്വയം തട്ടിയാൻ വേണ്ടിയില്ല. കാര്യം ഓട്ടേന്നാണ്. കാരണം അതിനകത്ത് യോഗ്യതയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീതയില് പറയുന്നു, എനിക്ക് ആരോടും രാഗദ്വേഷങ്ങളില്ല, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളല്ല. പക്ഷേ എന്റെ നേരെ ആര് വരുമോ അവരെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. ഞാൻ ആരുടെയും പിന്നാലെ പോവില്ല. പക്ഷെ ആരെന്റെ നേരെ തിരിയുന്നു അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് പറഞ്ഞാൽ അത് അവനെ ഞാൻ അറിയിച്ചു കൊടുക്കും. ഞാൻ തന്നെ നീ അങ്ങനെയാണ് ത്വമേ വാഹം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം അങ്ങനെയാണ്. ആദ്യം നമ്മൾ തസ്യ വിവാഹം, തവരീ വിവാഹം, പിന്നെ ത്വമേ വിവാഹം. ആദ്യം ഞാൻ ഭഗവാനാണ്, ഭഗവാന്റെയാണെന്ന് പറഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഭഗവാനിലാണെന്ന് പറഞ്ഞിരിക്കണം. അവസാനം ത്വമേ വിവാഹം, ഞാൻ തന്നെ ഭഗവാൻ തന്നെ ഞാൻ, രണ്ടും ഒന്നാകണം. ആദ്യം വേറെ വേറെ നിൽക്കും, പിന്നെ പതുക്കെ അടുത്ത് കടന്ന് അകത്തിരിക്കും, പിന്നെ ഒന്നായി തീരും, ലയിച്ചു പോകണം എന്നാണ്. അതുകൊണ്ടാണ് സാലൂക്യം, സാമീപ്യം, സായുധ്യം, സാരൂപ്യം, സായുധ്യം എന്ന് പറഞ്ഞത്. അവസാനം വരെ, സാരൂപ്യം വരെ തന്റെ കയ്യിലുണ്ട്. അവസാനത്തത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. യോജിപ്പിക്കണമെങ്കിൽ എടുത്ത് നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമ. മാറി നിന്ന് കാണാൻ പിന്നെ എനിക്ക് ഇന്ദ്രിയങ്ങളില്ല. നീ എന്നെ പിടിച്ച് വിഴുങ്ങിക്കളയുന്നതാണ്. എങ്ങനെ? എല്ലാം കൊണ്ട് വിഴുങ്ങിക്കളയും. നിനക്ക് മാറി നിൽക്കാൻ വേണ്ടി ഒരു ഇന്ദ്രിയം പോലും ബാക്കി തരില്ല. നിന്നെ ഞാൻ അന്വേഷിച്ചു വന്നപ്പോ നീ എന്നെ പിടിച്ചെടുക്കും. അടിക്ക് പന്നി പോയി മുടിക്കൊരു അന്നവും പറന്നു അടുത്ത് നിന്നെ കണ്ടതില്ല അഗ്നിശൈലമേ. കണ്ടപ്പോ എന്തായി? കണ്ടവനെ എടുത്തു കളയും. എടുത്ത് നീ വിഴുങ്ങി എന്ന് ഇന്ദ്രിയങ്ങളോടെ നടിച്ചിടുന്ന ശിവായ നായക നമോ നമ. ഗുരുവിന്റെ അനുഭവമാണ് പറഞ്ഞത്. അരുണാചലം കണ്ടിട്ട് എഴുതിയതാണ്, അഗ്നിശൈലം കണ്ടിട്ട് എഴുതിയതാണ്. ആരിവിടെ എങ്ങനെയല്ല അന്വേഷിച്ചു പോയാലും അന്വേഷിക്കുന്നവനെ അവസാനം എടുത്തു കളയും. കാരണം അന്വേഷിക്കുന്നവൻ നിൽക്കുന്നിടത്തോളം കാലം അന്വേഷണം പൂർത്തിയാവില്ല. അവരവരിലെ ഞാനിനെ അന്വേഷിച്ചു പോയാൽ അവസാനം ഞാൻ ഇല്ലാതാകണം. അതാണ് ഞാൻ ആര് എന്ന ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല, ഞാൻ പോവുകയുള്ളൂ. ധൈര്യമായി ചെയ്തോളൂ, ഞാൻ ആര് ആര് ആരെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. കുറെ കാലം കഴിയുമ്പോ ഒരു ഞാൻ അവിടെ കാണില്ല. ഇവിടെ പലർക്കും അത് തെറ്റിപ്പോകുന്നത് ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. പലരും ഇത് മുഴുവനായി പറയാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ ആരെന്ന് ചോദിച്ചിട്ട് ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ല, വെറുതെ ചോദിക്കൂ. ആരോട് ചോദിക്കുന്നു? ആരോടാണോ ചോദിക്കേണ്ടത് അവനോടാണ് ചോദിക്കുന്നത്. ആരോടാണോ ചോദിക്കുന്നത്, ആർക്ക് ഉത്തരം അറിയാം, അദ്ദേഹത്തിനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തിനോടാണ് ചോദിക്കുന്നത്, ഈ ഞാൻ ആരാണെന്നാണ്. ഈ ബോധത്തിൽ നിന്നും ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്ന ഈ ഞാൻ ആരാണ്. ഇതെല്ലാമാണ് തത്വവിചാരം. അല്ലാതെ തത്വവിചാരത്തിന് പ്രത്യേകിച്ച് നാല് സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഈ കേൾക്കുന്നതിനെല്ലാം വിചാരം ചെയ്ത് സത്യാന്വേഷണമാണ് തത്വവിചാരം. അത് ചെയ്യുന്തോറും മനസ്സ് ജയിച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് ഉപശമിപ്പിച്ചിട്ട് വേണം ഈ തത്വജ്ഞാനം വരാൻ.
അത് രണ്ടും കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ വാസന ക്ഷയിച്ചു പോവും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, തത്വം വിചാരം ചെയ്യും. മറന്നുപോവാതിരിക്കും സത്യത്തിന്. ഇനി പറയണോ? അല്ലയോ മഹാമതിയായ രാമ, വാസനാക്ഷയം, തത്വജ്ഞാനം, മനോനാശം എന്നിവ മൂന്നും ഒരേ കാലത്ത് വേണ്ട പോലെ അഭ്യസിക്കുകയാണെങ്കിൽ സത്യം കാണാൻ കൊതിക്കുന്ന മുനിക്ക് അവ നല്ല ഫലം ഉളവാക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോ പിന്നെയും പിന്നെ അതിനകത്ത് അത്രയധികം തത്വമാണ് പറയുന്നത്. അല്ലയോ മഹാമതിയായ രാമ എന്നാണ് വിളിച്ചത്. വെറും ഒരു രാമ എന്നല്ല വിളിച്ചത്. ചിലപ്പോഴൊക്കെ രഘുനന്ദനാണെന്നൊക്കെ വിളിക്കും. അതായത് രഘുവംശത്തിൽ പറഞ്ഞതന്നെ, അല്ലെങ്കിൽ അതിന് വന്ന ഏറ്റവും ആളായിട്ടുള്ള. ഇവിടെ അങ്ങനെ തന്നെ പറയാം, മഹാമതിയായ രാമ, വലിയ ബുദ്ധിയുള്ള രാമ. കാരണം ഇത് കേൾക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. അപ്പൊ ഈ കേൾക്കുന്നവരെല്ലാം ഞാൻ എല്ലാരോടും കേൾക്കുന്നവരോട് പറയാൻ, സ്വയം ബുദ്ധി ഇല്ലാത്തവരാണെന്ന് സ്വയം തീരുമാനിച്ചാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാനേ പറ്റില്ല. ഇത് എന്തോ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് പ്രകൃതിയുടെ നിയോഗം പോലെ ഇത് കേൾക്കുന്നത്. കാരണം നിങ്ങൾക്ക് കേട്ടാൽ പിടികിട്ടും എന്നുള്ളത് കൊണ്ടാണ്. താൻ സ്വയം ഇതിനെ വിട്ടിട്ട് പോയാൽ അതിന്റെ അർത്ഥം തനിക്ക് അതിനുള്ള ശേഷിയില്ലെന്ന് സ്വയം തീരുമാനിച്ച പോലെയാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാളിനെ ആർക്കും രക്ഷിക്കാനേ പറ്റില്ല, ആർക്കും രക്ഷിക്കാനേ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് രാമ, മഹാമതിയായ രാമ. ഈ ബുദ്ധിയുള്ളവരാണ്. ഇനി പിന്നെ പറയണു, ഇത് ഇങ്ങനെ അഭ്യസിച്ചാൽ സത്യം കാണാൻ കൊതിക്കുന്ന മുനിക്ക്, മുനി ആരാണ്? മുനി എന്നത് മനനം ചെയ്യുന്നവനാണ്. അല്ലാതെ രാമനെ വിളിച്ചതല്ല മുനിയെന്ന്. കാരണം ഇത് മനനം ചെയ്യാൻ ആർക്ക് കഴിവുണ്ടോ അയാളാണ് മുനി. എന്നിട്ട് മനസ്സുകൊണ്ട് മൗനമായിരിക്കുന്ന ആളാണ് മുനി. അങ്ങനെയുള്ള ആളാണ് മുനി. അങ്ങനെയുള്ള മുനിക്ക് ഇത് നല്ല ഫലം തരും. തത്വവിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്ന ആള് മുനി. മനോനാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്നവൻ മുനി, മൗനമായിട്ടിരിക്കുന്നവൻ മുനി. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ സത്യദർശനം ഉണ്ടാവും. കാരണം അവസാന വാസനകൾ ക്ഷയിച്ച് ആ മറയും കൂടെ മാറും. നോക്കൂ, കാരണ ശരീരത്തിൽ നമ്മൾ സുഷുപ്തിയിൽ പോകുമ്പോൾ അവ്യക്തത അനുഭവിക്കുന്നത് ഈ വാസനകളുടെ തട്ടിയുള്ളത് കൊണ്ടാണ്. ഈ വാസനകൾ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് മോക്ഷം കിട്ടാത്തത്. അല്ലെങ്കിൽ ഒറ്റ ഉറക്കം കഴിഞ്ഞാൽ എന്ത് വരണം? മോക്ഷം വരണം. കാരണം നമ്മൾ അവിടെ പോകുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഞാനെന്ന വ്യക്തിത്വത്തിനെയും ഉപേക്ഷിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ചാൽ എന്താണ്? പുറകിൽ ബോധമാണ് വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാ ഉറക്കത്തിൽ നമ്മൾ പോകുമ്പോ എന്തുകൊണ്ട് മോക്ഷം വരുന്നില്ല? അപ്പോഴും നമ്മൾ മായയുടെ കയ്യിലാണ്. സുഷുപ്തിയിലും കാരണ ശരീരത്തിലിരിക്കുകയാണ്. അവിടെ വാസനകളുണ്ട്. ആ വാസനകളെ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത്തിൽ മനോജയം കൊണ്ട് ക്ഷയിപ്പിക്കണം. തത്വവിചാരം, മനോജയം. അതുകൊണ്ടാണ് ജാഗ്രത്തിൽ ഈ കിട്ടുന്ന ഒരു 10-12 മണിക്കൂറിലെയോ ഇത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. 24 മണിക്കൂറിൽ ബാക്കി സമയം മുഴുവൻ ഉറങ്ങി ഉറങ്ങി അത് ഇതും ചെയ്ത് പോവാണ്. ബാക്കി ഉണർന്നിരിക്കുന്ന സമയത്തില് ഈ ജാഗ്രത്തിൽ വേണം, അതായത് ആയുസിന്റെ ഒരു പകുതി സമയമേ ഈ സത്യം അന്വേഷിക്കാൻ കിട്ടുന്നുള്ളൂ. ഇപ്പൊ തന്നെ എത്ര പ്രായമായി എന്ന് ആലോചിച്ച് നോക്കണം. ഇനി എത്ര സമയമുണ്ട് ഉണർന്നിരിക്കുന്ന സമയം? അതും ഇതിലും അല്ല ചിന്ത, ഈ സത്യം എവിടെയാണ്? എന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിനെ ഞാനൊന്ന് സാക്ഷാത്കരിക്കുന്നത്? ഭഗവാനെ അതിനെന്നെ സഹായിക്കണേ. ജീവൻ ജീവനായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം തനിക്ക് ബ്രഹ്മത്തിനോട് അപേക്ഷിക്കാം. ജീവൻ ബ്രഹ്മമായി തീർന്നാൽ അപേക്ഷിക്കാൻ അവിടെ ആള് കാണില്ല. അതുവരെ ദ്വൈതത്തിലിരുന്ന് തന്നെ പ്രാർത്ഥന. പക്ഷെ ദ്വൈതത്തിൽ വേറെ ഒന്നും കാണുന്നില്ല, തത്വം മാത്രമേ കാണുന്നുള്ളൂ. തത്വം എന്നാൽ ജീവൻ ബ്രഹ്മമാകുന്നു എന്നുള്ളതാണ്. ഭേദബുദ്ധി വെടിഞ്ഞ് രാഗദ്വേഷങ്ങൾ കുറയ്ക്കണം. അതിനായി സർവം ബ്രഹ്മമയെന്ന് ഉറപ്പിക്കണം എന്നാണ്. ഈ കാണുന്നതിലെല്ലാം അവൻ വേറെ ഇവൻ വേറെ, അതൊന്നും കാണുകയും ചെയ്യരുത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ മതം അതല്ലെങ്കിൽ വേറെ മതം, എന്റെ മതം, ഇതൊന്നും ഇല്ലേ ഇല്ല. അതൊക്കെ എന്താണ്? എല്ലാരും മനുഷ്യരല്ലയോ? ഈ ലോകത്ത് കാണുന്ന സകല മനുഷ്യരും ഒരേപോലെയല്ലയോ? ഒരേ ബോധമല്ലയോ എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്നത്? സർവ ചരാചരങ്ങളും ഒന്ന് തന്നെയല്ലയോ? ഈ കാണുന്ന കല്ലും മണ്ണും പർവ്വതവും സമുദ്രവും ഒക്കെ ഭഗവാനല്ലയോ? അങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ. തന്റെ ഉള്ളിൽ കാണുന്ന വിശ്വരൂപത്തിനെ ഒന്ന് ശ്രദ്ധിക്കൂ. താൻ ഉള്ളിൽ കാണുന്ന ലോകം എവിടെ നിൽക്കുന്നൊന്ന് നോക്കൂ. ബോധത്തിലാണ് നിൽക്കുന്നത്, ബോധം നിറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ ഉള്ളിലും പുറമേയും കാണുന്ന സകലതും ആ ബോധസ്വരൂപം തന്നെയല്ലയോ? സർവം ബ്രഹ്മമയം. ഒരു നിമിഷം പോലും തന്നിൽ നിന്നും അന്യമായി ഒന്നിനോടും രാഗമോ ദ്വേഷമോ തോന്നരുത്. ഭേദത്തിന്റെ അരുത് നാവ് കൊണ്ടുപോലും അനാവശ്യമായിട്ടൊന്നും പറയരുത്. ആദ്യം വാഗ്മൗനം, പിന്നെ പതുക്കെ പതുക്കെ ഉള്ളിൽ പോയി ആന്തരിക മൗനം അത് ശീലിക്കണം. പിന്നെ ആ സൗഷുപ്ത മൗനം, സുഷുപ്തിയിൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഉണർന്നിരിക്കുമ്പോ ഇരിക്കണം. എന്നിട്ട് സങ്കല്പ ഭേദങ്ങളെ ഒഴിവാക്കണം. ദൃശ്യ സങ്കല്പങ്ങൾ കടന്നു വരുമ്പോൾ അവ പോലും ബ്രഹ്മമയമെന്ന് ഉറപ്പിച്ച്
സങ്കല്പ ഭേദങ്ങളെ ഒഴിവാക്കണം. ഇവയാണ് സമകാലത്തിലുള്ള അഭ്യാസം. ഓരോന്നോരോന്നായി ഇവ അഭ്യസിക്കാമെന്ന് കരുതിയാൽ ചിരകാലം അഭ്യസിച്ചാലും ഫലിക്കാതെ പോകും. ഓരോന്നോരോന്നായിട്ട് പറ്റില്ല, ഒരുമിച്ച് തത്വവിചാരം, മനോജയം, വാസനാശയം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു നമ്മളല്ല ചെയ്യുന്നത്, അത് തനിയെ പോവാണ്. ഇത് രമണ മഹർഷി പറഞ്ഞ ഒരു എളുപ്പ മാർഗമുണ്ട്, ഋജുവായ മാർഗം. ഞാൻ ആരെന്ന് വിചാരം ചെയ്താൽ മാത്രം മതി, മനസ്സടങ്ങും, തത്വവും വിചാരം ചെയ്യും. വാസനകള് തനിയെ ജയിച്ചു വെച്ചോളും. ഒരു പ്രാവശ്യം ഞാൻ ആരെന്നൊന്ന് ഒന്ന് ആന്തരികമായിട്ട് ഒന്ന് ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, കുറെ ഭാവം നമ്മളിൽ ഇങ്ങോട്ട് പോകും. ഇനി ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ ആ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന കുറെ വാസനയുണ്ടല്ലോ, അത് ഒന്നടങ്ങ് കരിഞ്ഞു പോകും. കാരണം അവിടെ കർത്തൃത്വത്തിനെയാണ് പിടിച്ച് ചോദ്യം ചെയ്യുന്നത്. കർത്താവില്ലെങ്കിൽ ഏത് വാസന? ഞാനല്ലേ ഈ ഞാൻ എന്ന അഹങ്കാരമല്ലേ ഇതിനെയെല്ലാം വാസനകളെയെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്? ആ ഞാനിനെ തന്നെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാണ് ഈ ഞാൻ ആരാണ്. അതുകൊണ്ടാണ് അഹന്ത പോകണം, അഹങ്കാരം നശിക്കണം. അത് പുറമേ ചെയ്യേണ്ട പ്രവൃത്തിയല്ല, ഉള്ളില് ഞാൻ ഞാൻ എന്ന് പറയുന്നതിനെ പിടിച്ച് ചോദ്യം ചെയ്യാണ് ഈ ഞാൻ ആരാണ്. ഇത് നിരന്തരം ചോദിക്കൂ, വാസനകളൊക്കെ ക്ഷയിച്ചു പോകും. ഇതുകൊണ്ടാണ് ഈ ഞാൻ ആരെന്ന ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അടങ്ങുന്നത്. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് വാസനകൾ പൊന്തില്ല. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിലല്ലേ അത് കത്തുള്ളൂ. ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസേ ഇല്ലെങ്കിൽ ചരിച്ചിട്ടാലും മറിച്ചിട്ടാലും നിങ്ങൾ കത്തിച്ചാൽ അത് കത്തില്ല. അതുപോലെ വാസനകൾ ക്ഷയിച്ചു പോയാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഫ്യുവൽ പോയി, പുറമേ കാണിക്കാനുള്ള ഫ്യുവൽ അകത്തുനിന്ന് തീർന്നു. ഇനി നിങ്ങളെ എടുത്ത് മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ആര് പ്രകോപിപ്പിച്ചാലും ഒന്നുമിണ്ടില്ല. ഇതാണ് വാസനാക്ഷയം കൊണ്ടുള്ള ഗുണം. അതുകൊണ്ട് ഇതെല്ലാം കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കൂ, എന്തൊരു എത്ര അനുഗ്രഹം വേണം ഈ സത്യം ഒന്ന് അറിയാൻ തന്നെ, എന്നിട്ട് തന്നെ തന്നെ ജയിക്കാൻ, ഈ ശരീരത്തിനെയും മനോ ഇന്ദ്രിയങ്ങളെയും ജയിച്ച് തന്റെ തിരിച്ച് തന്റെ സ്വസ്ഥാനത്തെത്താൻ. അവിടെ തിരിച്ചു പോകണം, ഇനി ഇവിടെ നിൽക്കരുത് എന്നാണ്. തിരിച്ചു പോവാണ് ഓരോ സെക്കൻഡും. ഇവിടെ നിന്ന് ഏതിലെങ്കിലും ഇടപെടുമ്പോൾ പിറകോട്ട് നടക്കുന്ന പോലെയാണ്. മുൻപോട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കണമെങ്കിൽ ഓരോ നിമിഷവും ഈ ഞാൻ ആരെന്ന് ചോദിച്ച് എല്ലാം ബ്രഹ്മമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിൽക്കണം. അത് തനിയെ കൊച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന പോലെയാണ്. എവിടോട്ട് പോകുന്നത്? ഭഗവാന്റെ അടുത്തോട്ട് പോവാണ്. ശരീരത്തിനെ നോക്കൂ, എങ്ങോട്ടാണ് പോകുന്നത്? നശിക്കാൻ പോവാണ്, താഴോട്ട്, അധപതനാണ്, മരണത്തിൽ പോവാ. നീ എങ്ങോട്ട് പോകുന്നു? അതിന്റെ കൂടെ വീഴാൻ പോവാ. ഇനി അതിന്റെ കൂടെ വീഴാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ശരീരം നശിച്ചാലും നീ പിന്നെ വേറൊരു ഒരു വാടക വീട് അന്വേഷിക്കണം. ഇതുപോലെയാണ്. അപ്പൊ സ്വന്തം ഗൃഹം ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അവിടെ ഒരു ഗൃഹമുണ്ട്, അവിടെ ഒരു ആസ്ഥാനമുണ്ട്, അവിടെ ഒരു നല്ല തറവാട് അവിടെ ഉണ്ട്. തിരിച്ചു പോകൂ, എന്തിനീ വാടക വീടുകളിൽ അന്വേഷിച്ച് അന്വേഷിച്ച് കറങ്ങുന്നു. എന്നിട്ട് അതിനെയെല്ലാം പെയിന്റ് ചെയ്ത് വെച്ച് അതിനെയെല്ലാം സൂക്ഷിച്ചു വെച്ച് ഒരു ദിവസം അത് അതിന്റെ പാട്ടിന് പോകും. ഇത്രയൊക്കെ ചിന്തിച്ചു ഇവിടെ ഇങ്ങനെയല്ല ഇതിന് ഒരു ഇത്രയൊക്കെ ഇത്ര നിസ്സാരമാക്കി പറയുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ നിസ്സാരമാക്കി കാണണം, നിസ്സാരമാക്കി കാണണം. അല്ലാതെ ഈ ശരീരത്തിൽ വന്നിരുന്നുകൊണ്ട് ഈ ശരീരത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് എത്ര വിചിതമാണ്. എന്നിട്ട് അവസാനം അത് നമ്മളെ അങ്ങേയറ്റം ചതിച്ചുകൊണ്ട് അത് ഒരു ദിവസം വീണു പോകുന്നു. അല്ലെങ്കിൽ തന്നെ അതിനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് എത്ര കാലമായി അതിന് വേണ്ടി യത്നം ചെയ്യുന്നു, ഉണരുന്നത് മുതൽ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ അതിന് മരുന്ന് കൊടുക്കുന്നു, അതിനെ എന്തൊക്കെ ചെയ്യുന്നു, അതിനെ എന്തൊക്കെയോ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, അതിനൊരു ഫാനിട്ട് കൊടുക്കുന്നു, അതിനൊരു എ സി വെച്ച് കൊടുക്കുന്നു, അതിനെന്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നു, അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് എന്തായി? ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും അത് ജീർണിച്ചുകൊണ്ടേയിരിക്കും. അതെന്ത് ചെയ്തു? ഒരു ജഡത്തിനെയാണ് വെച്ച് താഴ്വലിക്കുന്നത്, ഒരു ജഡത്തിനെയാണ് വെച്ച് താഴ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ സ്വഭാവം കാണിക്കും. അസ്ഥി ജായതേ വർധതേ വിപരീതമതേ ക്ഷീയതേ നശ്യതേ. അവസാന കാലത്ത് നമ്മുടെ ആ ഗ്രാഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ അതൊരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ടാണ്, അത് അങ്ങോട്ട് താഴോട്ട് വന്നു, സ്റ്റാർട്ട് ഫോളിങ്, താഴെ വീഴുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ക്ഷീയത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കണ്ട അക്രമം മുഴുവൻ കാണിക്കുന്നത്. ക്ഷയിച്ചോണ്ടിരിക്കുന്നിടത്ത് വീണ്ടും വീണ്ടും കൊണ്ടുവന്നിട്ട് ചെയ്താൽ അത് എന്തെങ്കിലും മാറ്റം വരുമോ? അത് നശിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്ഷയത്തിനെ എല്ലാം പിടിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു വിഡിത്താണെന്നാണ്. ചെയ്തോളൂ, പക്ഷെ മനസ്സുകൊണ്ട് വയ്ക്കരുത്, ശരിയാക്കി കളയാമെന്ന് ചിന്തിക്കരുത്. അത് അതിന്റെ ഭാവത്തിന് പോകുമ്പോഴും താൻ എങ്ങോട്ടാണ് യാത്ര? താൻ തിരിച്ചു പോവുകയാണ് എന്നാണ്. തിരിച്ചു പോകണം, എനിക്ക് ഭഗവാന്റെ അടുത്തെത്തണം. അതിനുവേണ്ടി തന്റെ തത്വവിചാരം ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ശരീരത്തിലുള്ള യാത്ര. ഈ സംസാര സാഗരം കടന്നു പോകാനുള്ള ഒരു തോണി മാത്രമാണ് ഈ ശരീരം എന്നാണ്. അത് കഴിഞ്ഞാൽ ആ ശരീരം വിട്ടു കളയും. നമ്മളൊരു ടാക്സി വിളിച്ച് വീട്ടിൽ പോകുന്നു, വീട്ടിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടാക്സി എന്തിനാണെന്ന് അവിടെ ഇട്ടേക്കുമോ?
രാശി പറഞ്ഞു വിടില്ലേ, അതുപോലെയുള്ളൂ. ധനുഷ്മാസാറ് പറയുന്ന ഒരു ഉദാഹരണമാണ്, അതുപോലെയാണ്. ശരീരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു, എന്തിനും ഭഗവാനെ കിട്ടാൻ. ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ താൻ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് എനിക്കിത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യം തിരിച്ചറിഞ്ഞ് ആ ചിരട്ടയിൽ നിന്നും പരിപ്പ് വേർപെട്ട് വരുന്നത് പോലെ ആത്മാവ് നമുക്ക് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ, തൈരിൽ നിന്നും വെണ്ണ വേർപെട്ട് വരുന്നത് പോലെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എന്തിനാണ്? അതിരുന്നാലെന്ത്, വീണാലെന്ത്, അത് പോയാലെന്ത്, ആ ചിരട്ട പിന്നെ തടി പൊട്ടിച്ചാലെന്ത്, കത്തിച്ചു കളഞ്ഞാലെന്ത്. അതുപോലെ ഈ ആത്മാവിനെ വേർതിരിച്ചെടുക്കും. ശരീരത്തിലിരിക്കുമ്പോ അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം, വേറെ ഒന്നുമല്ല എന്നറിഞ്ഞ് ഇന്ന് പറയാണ്. അതുകൊണ്ട് ഓരോന്നോരോന്നായി അഭ്യസിക്കാമെന്ന് കരുതിയാൽ ഇത് രക്ഷയില്ല. മനസ്സിന് ഏകാഗ്രതയില്ലാതെ വെറുതെ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ ഫലിക്കാതാവുന്നത് പോലെ ഇവ മൂന്നും ഒരുമിച്ച് അഭ്യസിക്കുമെങ്കിൽ എത്ര ബലമേറിയ ഹൃദയഗ്രന്ഥികളും താമര നൂലുകൾ പൊട്ടിച്ചിതറുന്നത് പോലെ പൊട്ടിച്ചിതറും. ഞാൻ എന്റേത് എന്ന അഹന്ത മമതകളും രാഗദ്വേഷങ്ങളുമാണ് ഹൃദയത്തിന്റെ കെട്ടുകൾ. ഇവിടെയാണ് വിദ്യയുടെ ഹൃദയഗ്രന്ഥി എന്ന് പറയും. സത്യമറിഞ്ഞാൽ ഹൃദയഗ്രന്ഥി പൊട്ടിച്ചെതറും, ഖേദിച്ചു പോകും. ഞാൻ എന്റേത് എന്നുള്ളതിനെ പൊട്ടിച്ചെതറിയാൽ ആലോചിച്ച് നോക്കൂ എന്ത് സുഖാണെന്ന് അറിയാമോ? ഞാൻ എന്റേത് എന്നില്ല, വിദ്യയുടെ ഹൃദയഗ്രന്ഥി. അപ്പോഴാണ് അവിടെ പറയുന്നത്, ചിദ്യന്റെ ചിഹ്ന സംശയ, ഒരു സംശയമില്ല. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഉറപ്പ് വന്നാൽ ഒരു സംശയവും പിന്നെ ഇവിടെ ഇല്ല. ഒന്നിനെ കുറിച്ചും സംശയമില്ല. ഈ കാണുന്ന ദൃശ്യങ്ങളിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്ത് അതെന്ത്, ഇപ്പൊ പോയി. എന്നിട്ടാണ് പറയുന്നത്, ചിയന്റെ സർവകർമാണി, എല്ലാ കർമ്മങ്ങളും ചെയ്യിച്ചു പോകും, ഒരു സങ്കല്പവും പിന്നെ വരില്ലാന്നാണ്. അല്ലാതെ നമ്മുടെ കർമ്മങ്ങളല്ല ഉദ്ദേശിക്കുന്ന, വെളിയിലുള്ളതല്ല, ഒരു സങ്കല്പവും പിന്നെ വരില്ല. തസ്മിൻ ദൃഷ്ടേ പരാപരെ, ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ, ആ പരയെ കണ്ടു കഴിഞ്ഞാൽ, അതിനെ നമ്മുടെ കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഇത് പോകും. സത്യത്തിൽ അതിനെ പിടിച്ചെടുക്കും. എടുത്ത് നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇതിനെ പിടിച്ചു കളഞ്ഞത്. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഒരു നിമിഷം സംഭവിക്കാൻ, അതിന് കൂടുതൽ എന്താണ് ഇവിടെ ഇന്ന് നേടേണ്ടത്? ആ ആനന്ദാനുഭവം എല്ലാവരുടെയും കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഭദ്രമായി ഇരിപ്പുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഇത് വെളിയിലല്ല, അവരവരുടെ കയ്യിലിരിക്കുന്നതാണ്. അതൊന്ന് അറിയേണ്ട നിമിഷം അതിലായിത്തീരും. അറിവാണില്ലാത്തത്. ഈ അറിവിനെയാണ് പറഞ്ഞത്, ആ സത്യം ഉറപ്പ് വന്ന് നമ്മൾ തുടങ്ങിയപ്പോഴും അതാണ് പറഞ്ഞത്, അതിനെ തന്നെ ഉറപ്പിച്ച് അതിനെ തന്നെ ധ്യാനം നിർത്താൻ ശ്രമിക്കൂ. അത് അറിഞ്ഞാ പോരാ, അറിഞ്ഞതിനെ നിരന്തരം മനനം ചെയ്ത് ഉറപ്പിച്ച് അതിനെ ധ്യാനിച്ച് അതിൽ ഏകാഗ്രപ്പെട്ട് തത്വത്തിന് വിചാരം ചെയ്ത് മനസ്സിനെ ജയിച്ച് വാസനകളെ ക്ഷയിപ്പിച്ച് അതിലായിത്തീരും. ഭഗവാൻ ഏത് നിമിഷവും നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. നീ ചെല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ഇനി വൈകിക്കരുത്, തിരിച്ചു പോകുന്ന ഇനി ഇവിടെ നിൽക്കരുത്. ഓ പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.